സംസാരിക്കുന്ന ആൾക്ക് മാത്രം പങ്കാളിത്തമുള്ള സദസ്സുകളെ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഇത് അസാധാരണത്വമുള്ള സദസ്സാണ്. ഇവിടെ സംസാരിക്കുന്നവന് മാത്രമല്ല പങ്കാളിത്തം, കേൾക്കുന്ന ഓരോ സഹോദരനും സഹോദരിക്കും പങ്കാളിത്തമാണ്. ഓരോരുത്തർക്കും പങ്കുണ്ട്, ഓരോരുത്തർക്കും പുണ്യമുണ്ട്, ഓരോരുത്തരുടെ മടിത്തട്ടിലും വന്ന് നക്ഷത്രങ്ങൾ വീഴുന്നുണ്ട്, ഓരോരുത്തരുടെ സൗഭാഗ്യ നക്ഷത്രവും മാനത്ത് തെളിയുന്നുണ്ട്, ഓരോരുത്തരുടെ ഭാഗ്യ നക്ഷത്രവും പ്രകാശിക്കുന്നുണ്ട്, മനസ്സിൽ നിലാവ് പെയ്യുന്നുണ്ട്, വഴികൾ തീരുന്നുണ്ട്, വ്യക്തമായി വരുന്നുണ്ട്, വിശാലത പോകുന്നുണ്ട്, മദീനയിലേക്കൊരു രാജപാത വെട്ടിത്തെളിക്കുന്നുണ്ട്. മാനസപാതയെ, ഹൃദയത്തിന്റെ പാതയെ, നന്മയിലേക്കുള്ള പാത, ജീവിത നന്മയിലേക്കുള്ള പാത പോലെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പരിശുദ്ധ റസൂൽ ഗാന്ധിജി രേഖപ്പെടുത്തിയ പോലെ പടിഞ്ഞാറ് അജ്ഞതയുടെ അന്ധകാരത്തിൽ മുങ്ങിയപ്പോൾ കിഴക്കിന്റെ ചക്രവാളത്തിൽ പ്രോജ്വലമായ ഒരു അമൂല്യ നക്ഷത്രം ഉദിച്ചുയർന്നു. ആ കിഴക്കിന്റെ ചക്രവാളത്തിൽ പ്രോജ്വലമായ ഒരു അമൂല്യ നക്ഷത്രം ഉദിച്ചുയർന്നു. മുഹമ്മദ്, അസ്വസ്ഥമായ ലോകത്തിനാകെ അത് ആശ്വാസവും പ്രകാശവും പ്രദാനം ചെയ്തു. നിസ്സംശയം അവിടുന്ന് മുഴു ലോകത്തിന്റെയും ആത്മീയ ചക്രവർത്തിയാണ്. നിസ്സംശയം അവിടുന്ന് മുഴുവൻ ലോകത്തിന്റെയും ആത്മീയ ചക്രവർത്തിയാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം. അവിടുത്തെ അധ്യാപനങ്ങളാണ് ഏറ്റവും ഉത്തമമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് ഗാന്ധിജിയുടെ വാക്കുകൾ. ദൈവത്തിന്റെ അധീശത്വത്തെ സംബന്ധിച്ച് ഇത്ര സൂക്ഷ്മവും സമഗ്രവുമായ ഒരു സന്ദേശം ദൈവത്തിന്റെ ദാസന്മാർക്ക് മറ്റാരും എത്തിച്ചു കൊടുത്തിട്ടില്ലെന്ന് ഗാന്ധിജി ആ വാക്കുകൾക്ക് മുമ്പിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ലെന്ന് പരിശുദ്ധ റസൂൽ ആർത്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിട്ടുള്ള സദസ്സാണ്. ശിർക്ക് പോലും ഉമ്മത്തീങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നില്ല, നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത് സമ്പത്തും അതിനാൽ വരുന്ന അശ്രദ്ധയുമാണെന്ന് പരിശുദ്ധ റസൂൽ. അങ്ങനെയാണ് നാം ആർത്തിയുടെ നാനാർത്ഥങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ആർത്തിയുടെ നാനാർത്ഥങ്ങളെക്കുറിച്ച്, ദാനധർമ്മങ്ങൾ സ്വീകരിക്കാൻ ആളില്ലാത്ത ഒരു കാലം ലോകത്ത് വരുമെന്ന് പരിശുദ്ധ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്ന കാലം, രാവിലെ നിങ്ങളുടെ കയ്യിൽ ഒരു ചഷകം, വൈകുന്നേരം വേറെ ഒരു ചഷകം. രാവിലെ ഒരു കോപ്പ കൊണ്ട് നിങ്ങൾ കുടിക്കും, വൈകുന്നേരം മറ്റൊരു കോപ്പ കൊണ്ട് നിങ്ങൾ മധു നുകരും. കഴബയണീച്ച കിസുവ വസ്ത്രം പോലെ വില പിടിപ്പുള്ള ഉടുപ്പുകളാണ് നിങ്ങൾ അണിയുക. അതാണ് നിങ്ങളെ കുറിച്ച് എന്റെ ഭീതി എന്ന് പരിശുദ്ധ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഉള്ളു തുറന്ന് മദഹ് പറയാൻ പരിശുദ്ധ മുസ്തഫാന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹ് പറയാനും കേൾക്കാനും അനുഭവപ്പെടാനുമാണ് പ്രിയപ്പെട്ടവരെ ഈ സദസ്സും ഈ നിമിഷവും ഈ മുഹൂർത്തവും. അതുകൊണ്ട് ഒരു സലാത്തിന് കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കാൻ غم ہے یا خوشی ہے تو غم ہے یا خوشی ہے تو ദുഃഖമായാലും സന്തോഷമായാലും സന്തോഷമായാലും സന്താപമായാലും സങ്കടമായാലും ആനന്ദമായാലും غم ہے یا خوشی ہے تو മേരി സിന്ദഗി ഹേ തൂ എന്റെ ജീവിതം അങ്ങാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സന്തോഷവും അങ്ങാണ് മുസ്തഫ, എന്റെ സന്താപവും അങ്ങാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗം ഹേയാ ഖുശി ഹേ തൂ മേരി സിന്ദഗി ഹേ തൂ
എന്റെ ജീവിതമങ്ങാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഖസാൻ കീ ഷാമുഹൂ, മഖസാൻ കീ ഷാമുഹൂ. ഞാനൊരു ഹേമന്ത സന്ധ്യ പോലെ, ഞാനൊരു ഇലകൊഴിഞ്ഞ മരം പോലെ, ഞാനൊരു ശൂന്യമായ വൃക്ഷം പോലെ. ഇല പൊടിഞ്ഞ ഒരു മരത്തിന് എങ്ങനെയാണ് തണൽ നൽകാൻ കഴിയുക? മൂല്യങ്ങൾ നശിച്ച ഈ ലോകത്ത്, ധർമ്മബോധം അസ്തമിക്കുന്ന ഈ ലോകത്ത് ഞാനൊരു ഹേമന്ത സന്ധ്യ പോലെ, ഞാൻ ഹേമന്ത സന്ധ്യയിലെ ഇല പൊടിഞ്ഞ മരം പോലെ. ഞാനൊരു ഹേമന്തത്തിന്റെ സന്ധ്യ പോലെ. ഋതു ബഹാറു കീ ഹേ തൂ, ഋതു ബഹാറു കീ ഹേ തൂ. അങ്ങ് വസന്തമാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഹേമന്ത സന്ധ്യ പോലെ, ഞങ്ങൾ ഈ മൂല്യങ്ങൾ നശിച്ച ഈ ലോകത്ത്, അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളുടെ ഈ ലോകത്ത് ഞങ്ങൾ ഇലപൊഴിയുന്ന മരങ്ങളെ പോലെയാണെങ്കിൽ വസന്തമാണ് പരിശുദ്ധ റസൂലേ അങ്ങ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഫ്തോം കേ ദൗര മേ, ആഫ്തോം കേ ദൗര മേ. ആപത്തുകളുടെ ഈ കാലത്ത്, ദുരന്തങ്ങളുടെ ഈ കാലത്ത്, ദുരിതങ്ങൾ നിറഞ്ഞ ഈ കാലത്ത്, ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഈ കാലത്ത്, കണ്ണുനീരിച്ചാലിട്ടൊഴുകുന്ന ഈ കാലത്ത്, ആഫ്തോം കേ ദൗര മേ, ആപത്തുകളുടെ ഈ കാലഘട്ടത്തിൽ, ആഫ്തോം കേ ദൗര മേ. ചൈന കീ ഘടീ ഹേ തൂ, ആശ്വാസത്തിന്റെ നിമിഷമല്ലയോ അങ്ങ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലംബമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വപ്നത്തിന്റെ കേന്ദ്രമേ, മനുഷ്യത്വത്തിന്റെ ആലംബമേ. അവന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ മനുഷ്യന്റെ മുമ്പിൽ കാലം പണിതുയർത്തിയ ദൈവം മണിയിച്ചൊരുക്കി കൊടുത്ത ഏറ്റവും വലിയ അത്താണിയേ. ആപത്തുകൾ നിറഞ്ഞ ഈ കാലത്ത് ചേന കീ കടീ ഹേ തൂ, ചേന കീ കടീ ഹേ തൂ. ആശ്വാസത്തിന്റെ നിമിഷമാണങ്ങ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പ്രഭാഷണത്തിന്റെ സന്ദർഭമല്ല, ഇത് പ്രാർത്ഥനയുടെ സന്ദർഭം, ഇത് ഭക്തിയുടെ സന്ദർഭം, ഇത് കൂട്ടുത്തരവാദിത്തത്തിന്റെ സന്ദർഭം, ഇത് ഹൃദയത്തിൽ വസന്തം വിരിയുന്ന സന്ദർഭം, ഇത് പൂക്കൾ പുഞ്ചിരി തൂകുന്ന സന്ദർഭം, ഇത് മന്ദമാരുതൻ സുഗന്ധമായി വന്നെത്തുന്ന സന്ദർഭം, ഇത് ആത്മാവിന്റെ നാസാരന്ധ്രങ്ങളെ എന്നെന്നും ഉണർത്തുന്ന സന്ദർഭം, ഇത് വിപ്ലവ മന്ത്രം പകർന്നേകുന്ന സന്ദർഭം, ഇത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടുന്ന സന്ദർഭം, ഇത് നീതിയുടെ മുഹൂർത്തം, ഇത് കാരുണ്യത്തിന്റെ മുഹൂർത്തം, ഇത് ലാളിത്യത്തിന്റെ മുഹൂർത്തം, ഇത് കാഠിന്യത്തിന് പകരം ലാളിത്യമാണ് ലോകമന്ത്രം എന്ന് പഠിപ്പിക്കുന്ന മുഹൂർത്തം. മദീനയിലേക്കുള്ള പാത വൈകുന്നേരം മഗ്രിബിന് തുടങ്ങുന്നത് എന്തിനാ? അതിന് മുമ്പ് തന്നെ തുടങ്ങണം. 4, 4, 5 മണിക്ക് തുടങ്ങുന്നത് എന്തിനാ? ഈ നാടിന്റെ നിയമം പാലിക്കാനാണ്. 10 മണിക്ക് മുമ്പ് ഉച്ചഭാഷണി പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കണം. ലോകത്തെവിടെ ലംഘിക്കപ്പെട്ടാലും വിശുദ്ധ റസൂലിന്റെ തിരുസദസ്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമലംഘനമില്ല. നിയമങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള കരുത്താണ് വേണ്ടത്, നിയമങ്ങൾ ലംഘിക്കാനുള്ള തിട്ടൂരമല്ല. നിയമങ്ങൾ പരിരംഭണം ചെയ്യാൻ, നിയമങ്ങൾ മുറുകെ പിടിക്കാൻ രാഷ്ട്രത്തിന്റെ നിയമം, നീതിന്യായ പീഠത്തിന്റെ നിയമം, ക്രമസമാധാന പാലനത്തിന്റെ നിയമം, നമ്മെ നമ്മളാക്കി തീർക്കുന്ന നിയമം, നമ്മെ സുശിക്ഷിതരാക്കി തീർക്കുന്ന നിയമം. അതുകൊണ്ടൊരു മിനിറ്റ് പോലും നമ്മൾ സമയത്തിന്റെ പരിധി വിട്ടു പോകൂല. അതുകൊണ്ട് നിർണയിക്കപ്പെട്ട ഈ സമയം ബർക്കത്തിന്റെ സമയമേ, റഹ്മത്തിന്റെ സമയമേ. റഹ്മത്തുല്ലിലാലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസദസ്സിലെ സന്ദർഭമേ. ആഫ്തോം കേ ദൗറമേ, ആഫ്തോം കേ ദൗറമേ. ആപത്തുകളുടെ ഈ കാലഘട്ടത്തിൽ ചൈന കീ ഘടീ ഹേ തൂ, ആശ്വാസത്തിന്റെ നിമിഷമാണെന്ന് പരിശുദ്ധ റസൂലേ
സല്ലല്ലാഹു അലൈഹി വസല്ലം മേരി രാത് കാ ചിറാഗ് മേരി രാത് കാ ചിറാഗ് എൻ്റെ രാത്രിയുടെ ദീപം എൻ്റെ രാത്രിയുടെ ദീപം എൻ്റെ പാതിരാവിലെ വിളക്ക് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുട്ട് നിറഞ്ഞ എൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് ഒഴുകി വരുന്ന നിലാവിൻ്റെ ഒളിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലം മേരി രാത് കാ ചിറാഗ് മേരി നീന്ദ് ബീഹേ തൂ എന്റെ നിദ്രയും അങ്ങാണ് നബിയേ എന്റെ വിളക്ക് മാത്രമല്ല ഉറക്കവും അങ്ങാണ് നബിയേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മേ തോ ഓ നഹീ രഹാ മേ തോ ഓ നഹീ രഹാ എനിക്കതാകാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്കതാകാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്കതാകാനൊട്ട് കഴിയുകയുമില്ല ഉന്നതമായ മാതൃക പോലെ പൂർണ്ണത പോലെ പുരുഷന്റെ പൂർണ്ണത പോലെ മനുഷ്യന്റെ സമഗ്രത പോലെ അവസാനിക്കാത്ത കഥാകഥനം പോലെ തീരാത്ത സ്നേഹപ്രവാഹം പോലെ ആ ഉന്നത മഹത്വത്തെ സാക്ഷാത്കരിക്കാൻ ഞങ്ങളെ കൊണ്ടാകില്ലെന്നുള്ളത് കൊണ്ടും മയത്തോ ഓ നഹീരഹ എനിക്കതാകാൻ കഴിഞ്ഞില്ല പക്ഷെ ആകാൻ കഴിയാത്തതെന്തോ ആ മാതൃകയല്ലോ അങ്ങ് പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് എത്ര എത്രയോ ദുരിതങ്ങൾ കേട്ടവർ നാം എന്തൊക്കെയോ കേട്ട് വിഷമിക്കുന്നവർ നാം ആവർത്തിച്ചു വരുന്ന മരണങ്ങളുടെ കാലത്ത് ജീവിക്കുന്നവർ നാം പൊടുന്നനെ ആളുകൾ മരിക്കുന്നത് കണ്ടവർ നാം കാണുന്നവർ നാം ഇന്നലെ കൈപിടിച്ച് നടന്നവൻ ഇന്ന് പോയിട്ട് മരിച്ചു കിടക്കുന്ന മയ്യത്തിനു മുമ്പിൽ നിന്നുകൊടുക്കാൻ വിധിക്കപ്പെട്ടവർ നാം രോഗമില്ലാതെ മരിക്കുന്നവർ രോഗത്തോടെ മരിക്കുന്നവർ മാരകമായ രോഗങ്ങൾ കാരണം കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങൾ എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത് പ്രാർത്ഥനാ നിമഗ്നമായ മനസ്സുകളുമായിട്ടാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പുണ്യ റസൂലിനോട് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ തലമുടി ചിലത് നരക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഈ പ്രായത്തിൽ ഈ നര വന്നതെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ് അഞ്ച് സൂറത്തുകളാണ് പ്രിയപ്പെട്ട സിദ്ദീഖ് എന്നെ വൃദ്ധനാക്കിയത് പരിശുദ്ധ ഖുർആനിലെ അഞ്ച് അധ്യായങ്ങളാണെന്ന് പുണ്യ റസൂൽ ഒന്ന് സൂറത്ത് ഹൂദ് ഒന്ന് സൂറത്ത് മുർസലാത്ത് മൂന്നാമത്തേത് സൂറത്തുൽ വാഖിഅ നാലാമത്തേത് അമ്മ യതസാലൂൻ അഞ്ചാമത്തേത് കുവ്വിറത്ത് ഈ അഞ്ച് സൂറത്തുകൾ എനിക്ക് വാർദ്ധക്യം നൽകിയെന്ന് പരിശുദ്ധ മുസ്തഫ മുഹമ്മദ് ഇതാണ് ഓർക്കേണ്ടത് ഇത് കേൾക്കുമ്പോ ഇമ്പത്തിന് വേണ്ടി കേൾക്കേണ്ടതല്ല ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് ഇത് നടുക്കമുണ്ടാക്കേണ്ട വാക്കാണ് ഇത് ലോകാനുഗ്രഹമായ മുസ്തഫാന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആന്റെ 30 ജുസും നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ വീടുകളിലുണ്ട് പഠിക്കാൻ സമയമില്ല നോക്കാൻ സമയമില്ല പാരായണം ചെയ്യാൻ സമയമില്ല തുറന്നു നോക്കാൻ സമയമില്ല എല്ലാ വിദ്യക്കും സമയമുണ്ട് പ്രയോജനമുള്ള വിദ്യക്ക് മാത്രം സമയമില്ല പഠിപ്പ് പൊടി പൊടിക്കുന്നുണ്ട് യഥാർത്ഥ പഠിപ്പിന് മാത്രം സമയമില്ല എല്ലാ പഠിപ്പും കഴിഞ്ഞു വന്നു നോക്കുമ്പോ മാതാവിനെ കണ്ട തിരിയാതെയായി പിതാവിനെ കണ്ട മനസ്സിലാകാതെയായി പെങ്ങളെ തിരിച്ചറിയാതെയായി ഡിഗ്രികൾ വർദ്ധിക്കുന്നു മനുഷ്യത്വം കുറയുന്നു വിദ്യാഭ്യാസം വർദ്ധിക്കുന്നു അറിവ് ശോഷിക്കുന്നു കഷ്ടമേ നഷ്ടമേ ആ കാലഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് അഞ്ച് ഖുർആന്റെ അധ്യായങ്ങൾ എന്നെ വൃദ്ധനാക്കി സിദ്ദീഖ് ഒന്ന് സൂറത്ത് ഹൂദ് ഒന്ന് സൂറത്ത് മുർസലാത്ത്
ഒന്ന് സൂറത്തുൽ വാഖിഅ അമ്മ യതസാഅലൂൻ പിന്നെ കുബ്റത്ത് മദീനയിലേക്കുള്ള പാതയിലെപ്പോഴും വിശദമായി ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന നാമധേയമാണ് പുണ്യവതി ആയിഷ റളിയല്ലാഹു അൻഹാ പുണ്യവതി സിദ്ദീഖ റളിയല്ലാഹു അൻഹാ സുഗൃതമേ ആയിഷ റളിയല്ലാഹു അൻഹാ മാതൃകാമണി ആയിഷ റളിയല്ലാഹു അൻഹാ പാണ്ഡിത്യ ചക്രവാളത്തിലെ ജ്യോതിസേ ആയിഷ റളിയല്ലാഹു അൻഹാ പുണ്യ നബിയുടെ തിരുകിടക്ക പങ്കിട്ട തിരുശയ്യ പങ്കുവെച്ച മഹദി മണിയേ ആയിഷ റളിയല്ലാഹു അൻഹാ ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ഒരു ദിവസം ഏതാനും സഹാബികൾ ചോദിച്ചു ഉമ്മുൽ മുഅ്മിനീൻ അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം ഏതാണ് വല്ലാത്തൊരു ചോദ്യമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം ഏതാണെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. മറുപടിയും വിചിത്രമായിരുന്നു. അവിടുത്തെ ഓരോ സംഭവവും അത്ഭുതകരമായിരുന്നുവെന്ന് പുണ്യവതി ആയിഷ മറുപടി നൽകി റളിയല്ലാഹു അൻഹ. എന്നാലും കൂടുതൽ അത്ഭുതകരമായതേത്? ഔത്സുക്യത്തോടെയുള്ള ചോദ്യത്തിന് മുമ്പിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറയാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി അവിടുന്ന് വീട്ടിലേക്ക് വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു, എനിക്ക് അങ്ങയുടെ ദേഹത്തോട് ചേർന്നിരിക്കണം നബിയേ എന്ന് ഞാൻ പറഞ്ഞു പോയി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. പക്ഷേ വന്ന പാടെ അവിടുന്ന് എന്നോട് പറഞ്ഞു, ആയിഷ എനിക്ക് അല്ലാഹുവിനെ ഓർത്ത് ഇബാദത്ത് ചെയ്യണം, ഞാൻ മാറിയിരിക്കട്ടെ ആയിഷ. ഉടൻ തന്നെ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അങ്ങ് ഇബാദത്തിന് പോയിക്കൊള്ളൂ, അങ്ങ് അല്ലാഹുവിനെ ഓർത്ത് ആരാധനയിൽ മുഴുകിക്കൊള്ളൂ, പക്ഷേ ഞാൻ അങ്ങയുടെ തൂമണം ആഗ്രഹിക്കുന്നു യാ റസൂലല്ലാഹ് എന്ന് ഞാൻ പറഞ്ഞു പോയെന്ന് സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹാ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ ഒരു മൂലയിൽ പോയിരുന്നു കൊണ്ട് നിസ്കാരം തുടങ്ങി. അതോടുകൂടി കരച്ചിലും തുടങ്ങി. കരഞ്ഞു കരഞ്ഞുകൊണ്ട് അവിടുത്തെ ഉടുപ്പ് മുഴുവൻ കണ്ണുനീരിൽ കുതിർന്നുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നു, വീടിന്റെ മറ്റൊരു മൂലയിൽ ചെന്നു, മണ്ണിൽ കിടന്നു. മണ്ണിൽ കിടന്നുകൊണ്ട് കരയാൻ തുടങ്ങി. അറ്റമില്ലാതെ കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. ഉടുപ്പ് മാത്രമല്ല തറ മുഴുവൻ കണ്ണീരിൽ കുതിർന്നു പോയി. അപ്പോഴേക്ക് സുബഹിയുടെ ബാങ്ക് മുഴക്കാൻ ബിലാൽ വന്ന് സമ്മതം ചോദിച്ചു. ബിലാൽ അത്ഭുതപ്പെട്ടു പോയി. കണ്ണീരിൽ കുളിച്ചു കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വലു ദോഷവും ചെയ്തിട്ടില്ല, അങ്ങേക്ക് വല്ലതുമുണ്ടെങ്കിൽ മുൻകടന്നതും പിൻകടന്നതും അല്ലാഹു പൊറുത്തു തന്നുവെന്നല്ലയോ പറഞ്ഞിട്ടുള്ളത്? പിന്നെ എന്തിനീ സങ്കട കണ്ണീര് യാ റസൂലല്ലാഹ് എന്ന് ബിലാല് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ബിലാലേ ഇന്നലെ രാത്രി എനിക്ക് പരിശുദ്ധ ഖുർആന്റെ ഒരായത്ത് ഇറങ്ങി. അതിനെക്കുറിച്ച് ഓർക്കും തോറും എന്റെ കരച്ചിൽ അവസാനിക്കുന്നില്ല ബിലാൽ. ആ ആയത്തുകൾ അവിടുന്ന് ഓതി കേൾപ്പിച്ചു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ആയത്താണ് എന്നെ കരയിപ്പിച്ചത് ബിലാലേ. രാപ്പകലുകൾ മാറി മാറി വരുന്നത്, ഇവിടെ എത്ര രാവ് മാറുന്ന, എത്ര പകല് പോണ്, എത്ര രാവ് വരണ്, ആർക്കുണ്ട് ചിന്തിക്കാൻ സമയം, ആർക്കുണ്ട് ആലോചിക്കാൻ സമയം? മരണപ്പെട്ടവരുടെ മക്കളാണ് ഈ സദസ്സിലുള്ളത്, അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ പിതാക്കളാണ്, അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കളാണ്. കുടുംബത്തിൽ മരണപ്പെട്ടവരില്ലാത്ത ഒരാളും ഈ സദസ്സിൽ സമ്മേളിച്ചിട്ടില്ല. നമ്മളും മരണത്തിലേക്ക് കൂപ്പുകുത്തേണ്ടവരാണ്. രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ.
ആരാണ് ഈ ചിന്തിക്കുന്നവർ? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ഈ ചിന്തിച്ചിരിക്കുന്നവർ. മാത്രവുമല്ല അവർ ചിന്തിച്ചുകൊണ്ട് പറയും, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവർ പറയും, റബ്ബന ഞങ്ങളുടെ നാഥ മാ ഖലഖ്ത ഹാദാ ബാത്തില, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, ഈ സൂര്യൻ വെറുതെയല്ല, ഈ ഭൂമി വെറുതെയല്ല, ഈ രാവ് വെറുതെയല്ല, ഈ പകൽ വെറുതെയല്ല, ഈ ഉദയം വൃഥാവിലല്ല, ഈ അസ്തമയവും വൃഥാവിലല്ല, എല്ലാം സ്വദേശപൂർണം, എല്ലാം സാർത്ഥകം, എല്ലാം അർത്ഥപൂർണം, എല്ലാം ക്രിയാത്മകം, എല്ലാം സന്ദേശ നിർഭരം, എല്ലാം ഗുണപാഠാത്മകം, എല്ലാം ചിന്തോദ്ദീപകം, എല്ലാം പ്രചോദനാത്മകം, എല്ലാം ആലോചനാമൃതമാണ് റബ്ബ് എന്നവർ പറഞ്ഞു പോകും. കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും ചെരിഞ്ഞു കിടന്നും ഇരുന്നും നിൽക്കുമ്പോഴുമെല്ലാം അവർ അല്ലാഹുവിനെ കുറിച്ചും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഓർത്തു പോകും. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, അതുകൊണ്ട് ഫഖിനാ അദാബന്നാർ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കേണമേ എന്ന് അവർ പ്രാർത്ഥിക്കും. ഈ ആയത്തിറങ്ങിയത് കൊണ്ട് എനിക്കെന്റെ കണ്ണീര് നിലക്കുന്നില്ലെന്ന് പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗ കുന്തു അബ്സർതുഹു ഹയ്യൻ ഫഖുൽതു ലഹു ലാ തംഷി ഇല്ലാ അലാ ഖദീലകൽ ഖദമു. എന്നെങ്കിലും എൻ്റെ കണ്ണുകൊണ്ട് അവിടുത്തെ കാണാനിക്ക് അവസരമുണ്ടായാൽ ഞാൻ അവിടുത്തോട് പറയും, മണ്ണിൽ ചവിട്ടി നടക്കല്ലേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങേക്ക് ചവിട്ടാനല്ലേ എൻ്റെ കവിൾത്തടം, ആ പാദം ഈ കവിളിൽ വെച്ചാലും യാ റസൂലല്ലാ എന്ന് ഞാൻ പറഞ്ഞു പോകുമെന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അത്ഭുതമേ പുണ്യ നബിയുടെ ഓർമ്മ, അത്ഭുതമേ മഹമെഹർമേ തെരി റോഷിനി ബറബെഹർമേ തെരി റോഷിനി, ചന്ദ്രനിലും സൂര്യനിലും അങ്ങയുടെ വെളിച്ചമാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബറബെഹർമേ തെരി റോഷിനി മഹമെഹർമേ തെരി റോഷിനി ഹുയി ഖത്മ തുജ് പേ പയംബരി നഹീം തുജ്സെ തേരെ സിവാ കോയി, അങ്ങയെ പോലെ മറ്റാരുമില്ല, അങ്ങയോടെ പ്രവാചകത്വവും അവസാനിച്ചില്ലയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഫസീലി ഹേ നമഹൽ സറാ തരി ഫർഷ് ഹേ വഹി ബോരിയാ, നഫസീലി ഹേ കോട്ട കേട്ടിട്ടതിൽ അധിവാസം കൊണ്ടില്ല, നമഹൽ സറാ വലിയ കൊട്ടാര മന്ദിരത്തിലും അങ്ങ് പാർത്തിട്ടില്ല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. തര ഫർഷ് ഹേ ഓഹി ബൂരിയ, അങ്ങയുടെ കിടക്കപ്പായ ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ ആ പരുപരുത്ത പായയല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തര ജിസ്മ പേ ഇക് കുബ, അങ്ങയുടെ ശരീരത്തിൽ ഒരു കുപ്പായം മാത്രം, ഉബി താർ താർ ഹജാ ബജാ, അതും നൂല് ഇഴപൊട്ടിപ്പോയ കുപ്പായമല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിപരുത്ത ഈത്തപ്പന ഓല തന്നെയല്ലയോ റസൂലേ, ഒറ്റക്കുപ്പായമല്ലയോ റസൂലേ, അതിൻ്റെ നൂല് പോലും പിഞ്ഞിപ്പോയില്ലയോ റസൂലേ.
തെരെ ഫർഷേ ഉഹി ബോരിയ ആ ഈത്തപ്പനയുടെ ഓല തന്നെ അല്ലയോ അങ്ങയുടെ കിടക്കപ്പായ ആയിഷ റളിയല്ലാഹു അൻഹാ പറയുകയാണ് ഒരു ദിവസം ഞാൻ ഒരു തലയിണ ഉണ്ടാക്കി തലയിണ എന്ന് കേൾക്കുമ്പോൾ തോന്നിപ്പോകും വലിയ സ്പോഞ്ചാണോ കുഷ്യനാണോ ഒന്നുമല്ല കുറച്ച് പുല്ല് കൊണ്ടാണ് തലയിണ ഉണ്ടാക്കിയത് ഈത്തപ്പനയുടെ ഓലയായിരുന്നു എന്നും അവിടുത്തെ തലയണ ആർഭാടത്തിനും ആർത്തിക്കുമെതിരെ ആഗോളീകരണത്തിനും ആഗോള താപനത്തിനും എതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ആർത്തിക്കെതിരെ മുന്നറിയിപ്പെന്ന് ചോദിച്ചാൽ ആർത്തിക്കെതിരെയുള്ള താക്കീതേ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹായുടെ കയ്യിൽ സ്വർണവള കണ്ടപ്പോ സ്വർണം എന്തിനാണ് ആയിഷ വെറും ഒരു ലോഹം കൊണ്ടൊരു വളയുണ്ടാക്കിയിട്ട് കുങ്കുമത്തിന്റെ ചായമടിച്ചാൽ പോരായിരുന്നോ ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം നഹീ തുജ്സ തേരെ സിവാ കോയി അങ്ങയെ പോലെ മറ്റാരുമില്ല നബിയേ തേരി സാദിഗി തേരി കമാല ഹേ സല്ലോ അലൈഹി വആലിഹി അങ്ങയുടെ ലാളിത്യമല്ലയോ അങ്ങയുടെ പൂർണ്ണത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലോ അലൈഹി വആലിഹി അവിടുത്തെ മേലും അവിടുത്തെ കുടുംബത്തിന്റെ മേലും സ്വലാത്ത് ചൊല്ലുക ഇത് ഖുർആന്റെ കൽപ്പനയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ ഉള്ള ചെറിയ വീട് വളരെ താണ നിലയിലുള്ള വീട് ലളിതമായ വീട് അതിനൊരു മേൽക്കൂര ആ മേൽക്കൂരക്ക് ചെറിയ ഒരു വിരി കെട്ടി സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹാ അത് കണ്ടപാടെ പരിശുദ്ധ റസൂൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആയിഷ ഈ വസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന് അണിയാനാണ് ഇഷ്ടിക പുതപ്പിക്കാനല്ല ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാളിത്യത്തിന്റെ പാഠമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് വന്നപ്പോ വിരി കണ്ടപ്പോഴേ സംസാരത്തിന് നിൽക്കാതെ തിരിച്ചുപോയി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിന്റെ കോപവും വിഷമവും പ്രതിഷേധവും അറിഞ്ഞുകൊണ്ട് മകൾ ഫാത്തിമ വിരി കീറിക്കളഞ്ഞു റളിയല്ലാഹു അൻഹാ ആരോ ഒരു ദിവസം നല്ല ഒരു കുപ്പായം പരിശുദ്ധ റസൂലിന് സമ്മാനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വയം അണിയാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തയച്ചു അത് കിട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല് അണിയാൻ മടിക്കുന്നത് എനിക്ക് കൊടുത്തയക്കുകയോ കാരണം കുപ്പായം വിലപിടിപ്പുള്ള കുപ്പായമായിരുന്നു ഇന്ന് ആഭരണത്തിൽ മത്സരിക്കുന്ന കാലമാണ് ജ്വല്ലറികൾ അങ്ങാടികളിൽ മാത്രമല്ല ഓരോ പെണ്ണും സഞ്ചരിക്കുന്ന ജ്വല്ലറിയായി തീരുന്ന കാലഘട്ടമാണ് മൊബൈൽ ജ്വല്ലറികൾ ആഭരണത്തിന്റെ ഭ്രമം വസ്ത്രങ്ങളുടെ മത്സരം വിലപിടിപ്പുള്ള കുപ്പായം കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അങ്ങണിയാത്തത് ഞാൻ അണിയൂല യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഉമറെ അണിയാൻ വേണ്ടി കൊടുത്തയച്ചതല്ല വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് പ്രയോജനം നേടാനാണ് കൊടുത്തയച്ചതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ആർഭാട പരതക്കെതിരായ താക്കീദ് മദീനയിലേക്കുള്ള പാത വിശുദ്ധ മുസ്തഫ മുഹമ്മദ് വേറെ ഒരാൾ ഒരു വിലപിടിപ്പുള്ള പുതപ്പ് സമ്മാനിച്ചു അത് ഉടൻ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് ഹദിയ നൽകി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയുടെ കഴുത്തിൽ ഒരു സ്വർണമാല കണ്ടു മോളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് മോളെ അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുടെ കഴുത്തിൽ ഒരു അഗ്നിമാലയുണ്ടെന്ന് ആളുകൾ പറയുന്നത് നിനക്ക് ഇഷ്ടമാണോടീ മോളെ ഫാത്തിമ എന്ന് സ്വർണമാല കണ്ടപ്പോൾ ചോദിച്ച ഈ ലോകത്ത് ജീവിതത്തെ ഇത്ര ആർഭാടരഹിതമാക്കാൻ ഇത്ര ലളിത സമ്പൂർണമാക്കാൻ മറ്റാർക്ക് സാധിച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ്.
വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം വന്നുകൊണ്ട് അവിടുത്തോട് പറഞ്ഞു, എനിക്കൊരു അപേക്ഷയുണ്ട് അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജുമുഅയുടെ ദിവസം അങ്ങ് ഖുതുബ നിർവഹിക്കുമ്പോഴും ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങളായ ഭരണകൂടങ്ങളുടെ നേതാക്കൾ അങ്ങയെ കാണാൻ വരുമ്പോഴും അണിയാൻ വേണ്ടി ഒരു ഡ്രസ്സ്, ആ പ്രത്യേക സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി മാത്രം വെള്ളിയാഴ്ചക്ക് വേണ്ടി, പിന്നെ ഒഫീഷ്യൽ ഡെലിഗേഷൻസ് വരുമ്പോ, വലിയ വലിയ ഭരണകൂടങ്ങളുടെ പേർഷ്യൻ ചക്രവർത്തിയുടെ അംബാസഡർ വരുമ്പോ, റോമാ ചക്രവർത്തിയുടെ മെസഞ്ചർ വരുമ്പോ, അവരോട് സംസാരിച്ചിരിക്കുമ്പോ, അതാ ഒരു പ്രത്യേക അവസരങ്ങൾക്ക് വേണ്ടി ഒരു ഡ്രസ്സ്, അത് അങ്ങ് അനുമതി നൽകിയാൽ തയ്യാറാക്കി കൊള്ളട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അവർക്കൊന്നും ആഖിറത്തിൽ യാതൊരു പങ്കുമില്ല ഉമറേ, ആഖിറത്തിൽ പങ്കില്ലാത്തവരെ നാം എന്തിന് അനുകരിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് സമ്മതം ചോദിച്ചു, അങ്ങ് അനുമതി നൽകിയാൽ ഈ കിടക്കുന്ന ഈ തപ്പനയുടെ ഓല ഒന്ന് മാറ്റിയിട്ട് അല്പം മിനുസമുള്ള ഒരു പായ തന്നെ വെച്ചുകൊള്ളട്ടെ, കിടക്കയല്ല വിരിപ്പല്ല വെറും ഒരു പായ, അതിന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട്, മോനെ അബ്ദുല്ലാ, എന്റെ ഉദാഹരണം ഒരു യാത്രക്കാരന്റെ ഉദാഹരണമാണ്. ചുട്ടുപൊള്ളുന്ന വെയിലത്തൂടെ നടന്നപ്പോ ഒരു തണൽ മരത്തിന്റെ തണൽ കിട്ടാൻ ആഗ്രഹിച്ചു. അങ്ങനെ തണലിന്റെ ചുവട്ടിൽ അല്പസമയം വിശ്രമിച്ചു. വിശ്രമം കഴിഞ്ഞപ്പോ പിന്നെയും യാത്ര തുടർന്നു. എനിക്ക് ഈ ദുനിയാവുമായിട്ടുള്ള ബന്ധം ഈ തണൽ മരവുമായുള്ള ബന്ധം മാത്രമാണടാ അബ്ദുല്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ താഴ്വാരം മുഴുവൻ സ്വർണമാക്കി തരട്ടെയോ എന്ന് ജിബ്രീൽ എന്നോട് ചോദിച്ചുവെന്ന് പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനതിന് മറുപടിയായിട്ട് പറഞ്ഞു, വേണ്ട റബ്ബേ, എനിക്ക് മക്കയുടെ താഴ്വാരമോ സ്വർണത്തളികയോ സ്വർണത്താമ്പൂലമോ സ്വർണപരവതാനിയോ സ്വർണ നാണയങ്ങളോ സ്വർണമലകളോ വേണ്ട, എനിക്ക് ഒരു ദിവസം അന്നം കഴിക്കാൻ നീ സൗകര്യം ചെയ്തു തന്നാൽ മതി അല്ലാ, പിറ്റേ നിന്നെ പട്ടിണിക്കിടണമല്ലാ, പിറ്റേന്ന് ദാരിദ്ര്യമാണ് എനിക്കിഷ്ടമല്ലാ, പിറ്റേന്ന് ഭക്ഷണം തരണമല്ലാ, അതിന്റെ പിറ്റേന്ന് വീണ്ടും ദാരിദ്ര്യം തരണമല്ലാ, ഭക്ഷണം കഴിച്ചാൽ ഞാൻ നിന്നെ സ്തുതിച്ചു കൊള്ളാമല്ലോ, ഭക്ഷണമില്ലാതെ പട്ടിണിയായാൽ ഞാൻ നിന്നെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊള്ളാമല്ലോ, ഒരു ദിവസം എനിക്ക് സുഭിക്ഷത തന്നാൽ പിറ്റേ ദിവസം എനിക്ക് ദാരിദ്ര്യം നൽകണമല്ലോ, അല്ലാഹുമ്മാ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന, എന്നെ ഒരു ദരിദ്രനായിട്ട് ജീവിപ്പിക്കുകയും ദാരിദ്ര്യത്തിൽ തന്നെ എന്നെ മരണപ്പെടുത്തുകയും ചെയ്യണമേ അല്ലാ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് മഹത്തുക്കൾ ദാരിദ്ര്യത്തെ അലങ്കാരമാക്കി, ആയിരക്കണക്കിന് മുതലാളിമാരുണ്ടെങ്കിലും മനസ്സ് ശുദ്ധിയില്ലാത്ത ആ മുതലാളിമാരുള്ള ആയിരക്കണക്കിന് അവര് കൂടിയ സദസ്സിനേക്കാൾ ഉള്ളു തെളിഞ്ഞ ഒരു പാവപ്പെട്ടവനാണ് ഉത്തമമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹാ രേഖപ്പെടുത്തുകയാണ്, ഒരു ദിവസം അവിടുന്ന് പട്ടിണി കൊണ്ട് രാത്രികാലത്ത് ഉറക്കമില്ലാതെ കിടന്നു, വിശന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും ചാഞ്ഞും കിടന്നു, അല്ലാഹുവിന്റെ റസൂലിന് ഉറക്കം വന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ടിട്ടെന്റെ മനസ്സ് നൊന്തുപോയി. ഞാൻ അവിടുത്തെ വയറ്റത്ത് കൈവച്ചു, ഒന്നും കഴിക്കാതെ കിടക്കുന്ന ഒഴിഞ്ഞ വയറിന്റെ മീതെ ഞാൻ എന്റെ കൈവച്ചു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവിടുത്തോട് പറഞ്ഞു, എന്റെ ജീവൻ അങ്ങേക്ക് ദണ്ഡമാണ്, അങ്ങ് ശരീരവും ആരോഗ്യവും നിലനിർത്താനുള്ളതെങ്കിലും കഴിക്കണം, എന്റെ ജീവൻ അങ്ങേക്ക് ദണ്ഡമാണ് അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് ജീവിതവും ആരോഗ്യവും നിലനിർത്താനുള്ളതെങ്കിലും കഴിക്കണം. അതിന് മറുപടിയായിട്ട് എന്നോട് പറഞ്ഞു, ആയിഷ, ഉലുൽ അസ്മീങ്ങളിൽപ്പെട്ട അംബിയാ മുർസലീങ്ങൾ ഒരുപാട് സഹിച്ചവരാണ്, ഒരുപാട് ക്ഷമിച്ചവരാണ്, ഒരുപാട് ത്യാഗം ചെയ്തവരാണ്.
നാളെ അവരെ കണ്ടുമുട്ടാൻ കൊതിക്കുന്നവനാണ് ഞാൻ. അവരുടെ മുമ്പിൽ എനിക്ക് നാണമാണ് ആയിഷ. ഒരുപാട് സഹിച്ച ഉലുൽ അസ്മീങ്ങളായ അമ്പിയാക്കളോടൊപ്പം ആഖിറത്തിൽ ചെന്ന് ചേരുമ്പോ എനിക്ക് നാണമാണ് ആയിഷ. ഞാൻ അവരെക്കാൾ മോശപ്പെട്ടവനാകരുത് ആയിഷ. ഞാൻ എന്റെ സഹോദരങ്ങളായ ഉലുൽ അസ്മീങ്ങളിൽ പെട്ട അമ്പിയാക്കളെ കാണാൻ ആഗ്രഹിക്കുന്നു ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്നിട്ട് പുറത്തിറങ്ങി. ഉറക്ക് കിട്ടാഞ്ഞിട്ട് നോക്കുമ്പോ രാത്രി കുറച്ചിങ്ങനെ നടന്നു പോയപ്പോഴുണ്ട് ഒരു രൂപം മുമ്പില്. സൂക്ഷിച്ചു നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോ വേറെ ഒരാള് രൂപം കണ്ടു. നോക്കുമ്പോ ഉമറുൽ ഫാറൂഖാണ് റളിയല്ലാഹു അൻഹു. എന്താണ് അബൂബക്കറെ ആ സമയത്ത് പുറത്തിറങ്ങിയത്? എന്താണ് ഉമറെ ആ സമയത്ത് പുറത്തിറങ്ങിയത്? അവർ രണ്ടുപേരും തിരിച്ച് അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങെന്തിനാണ് ഈ ആ സമയത്ത് ഒറ്റക്ക് പുറത്തിറങ്ങി നടക്കുന്നത്? അതിന് മറുപടിയായിട്ട് പറഞ്ഞ വാചകം ഉമ്മത്തിനെ നടുക്കേണ്ട വാചകമാണ്. അബൂബക്കറേ ഉമറേ, എന്തൊരു സംഗതിയാണ് നിങ്ങളെ രണ്ടാളെയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്? അതേ സംഗതിയാണ് എന്നെയും എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. മൂന്നാളും വിശന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പുറത്തിറങ്ങിയിട്ട് നടക്കുകയാണ്. ലോകത്തെ സകല കിരീടങ്ങളും കൊണ്ടുപോയി സമർപ്പിക്കപ്പെട്ട പാദമേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദങ്ങൾ. ഇന്നിപ്പോ മനുഷ്യൻ രോഗിയായി, ആശുപത്രിയായ ആശുപത്രി മുഴുവൻ നിറഞ്ഞ്, വയറുപോലെ ചീത്തയായ ഒരു പാത്രവും നിങ്ങൾ നിറച്ചു വെച്ചിട്ടില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാചക കലയാണ് ഈ നൂറ്റാണ്ടിന്റെ കമ്പോള ഭരതയുടെ ഏറ്റവും വലിയ കല, പാചക കല. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഉമ്പാനുള്ളവൾ. എന്ത് ഫെമിനിസം, എന്ത് പുരോഗമനം, ഏത് പുരോഗമനം പറയുന്ന പ്രസിദ്ധീകരണത്തിലും ഒരു രണ്ട് പേജ്, ഏത് ടെലിവിഷൻ ചാനലും ഒരു മണിക്കൂർ പാചകം. അപ്പൊ സ്ത്രീയുടെ ജോലി വിളമ്പുക, കുക്കിംഗ്. രുചിയുള്ളത് എങ്ങനെ ഉണ്ടാക്കാം? നമ്മുടെ പൂർവീകർ ഒരു കഞ്ഞി കൊണ്ട് ജീവിച്ചു, ഒരു ചമ്മന്തി കൊണ്ട് ജീവിച്ചു. അവർ ചക്ക കൂട്ടാനാക്കി, അവർക്ക് ആരോഗ്യമുണ്ടായി, അവർ ആശുപത്രികളിൽ ചെന്ന് തടിച്ചുകൂടേണ്ടി വന്നില്ല, അവർ ആരോഗ്യവാന്മാരായി ജീവിച്ചു, അവർ അരോഗ ദൃഢഗാത്രന്മാരായി ദീർഘായുഷ്മാന്മാരായി ജീവിച്ചു. ഇന്നോ രോഗമേ രോഗം. എന്തുകൊണ്ടെന്നാൽ ആർഭാട നിർഭരമാണ് ആഹാരം. അബൂബക്കറിനെയും ഉമറിനെയും കൂട്ടിയിട്ട് അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിലേക്ക് പോയി. സലാം ചൊല്ലി അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബ് അൻസാരിയുടെ പത്നി സലാമടക്കി വീട്ടിന്റെ അകത്തുനിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആളെവിടെ പോയി? അബൂ അയ്യൂബ്. അപ്പൊ പറഞ്ഞു, എനിക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കാൻ പോയതാണ്. അള്ളാഹുവിന്റെ റസൂലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ അബൂ അയ്യൂബ് അൻസാരിയുടെ പത്നിക്ക് വേവലാതിയായി. അപ്പോഴേക്ക് അബൂ അയ്യൂബ് അൻസാരി തിരിച്ചെത്തി, ഈത്തപ്പഴം കൊണ്ടെന്ന് വെച്ചു. ഭക്ഷണം ഒരുക്കാനുള്ള പുറപ്പാടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബിന്റെ കാതിൽ ചെന്ന് മന്ത്രിക്കുകയാണ്, എനിക്ക് വേണമെന്നില്ല അബൂ അയ്യൂബ്, പക്ഷേ എന്റെ കൂടെയുള്ള അബൂബക്കറും ഉമറും ഒന്നും കഴിച്ചിട്ടില്ല, അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതിയെന്ന് പട്ടിണി കിടന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു ആസിമുഹു വജിബ്രീലു ഖാദിമുഹു. ജിബ്രീലായിരുന്നു ഈ നബിയുടെ ഭൃത്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാണുന്ന നക്ഷത്രങ്ങളാ നബിയുടെ കാലിന്റെ ചെരുപ്പിലെ പൊടിപടലങ്ങളാണ്. മിഅ്റാജിന്റെ രാത്രി അല്ലാഹുവിന്റെ റസൂൽ. എന്തൊരു മഹത്വമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആസിമുഹു വജിബ്രീലു ഖാദിമുഹു വൽബുറാഖു മർകബുഹു വഖാബ ഖൗസൈനി മഖ്സദുഹു.
അല്ലാഹുവുമായിട്ട് കാബ കൗസൈനി എന്ന മഖാമില് അമ്പിന്റെ ഞാനെന്നോണം അടുത്തു നിന്ന പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ അയ്യൂബ് അൻസാരി കിട്ടിയ ചാൻസ് മുതലെടുത്ത് മൂന്ന് അതിഥികൾ അല്ലാഹുവിന്റെ റസൂലും അബൂബക്കറും ഉമറുമാണ്. ആടിനേറത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സദ്യയൊരുക്കിയിട്ട് മുമ്പിൽ വെച്ചു കൊടുത്തു. പല ഇനം ഭക്ഷണങ്ങൾ കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞു പോയി പരിശുദ്ധ റസൂൽ. കഴിച്ച ഭക്ഷണം തന്നെ ദഹിച്ചു പോകേണ്ട അവസ്ഥയിൽ അബൂബക്കറിനോടും ഉമറിനോടും പറഞ്ഞു, അബൂബക്കറേ ഉമറേ, നാളെ നിങ്ങൾ ചോദ്യം ചെയ്യുന്ന നിഅമത്തുകൾ ഈ കാണുന്ന നിഅമത്തുകളായിരിക്കും. ഈ വിളമ്പി വെച്ച ഭക്ഷണങ്ങളുടെ പേരിൽ നാളെ നിങ്ങൾ മഹ്ശറയിൽ വിചാരണക്ക് മറുപടി പറയേണ്ടി വരുമെന്ന് പരിശുദ്ധ റസൂൽ. ഇന്ന് ഒരു കല്യാണത്തിന് ഒരു പ്ലേറ്റിന്റെ കൂടെ എന്തൊക്കെ വിളമ്പണമെന്ന് ആലോചിച്ചിട്ട് തല പുണ്ണാക്കാണ് പലർക്കും പണി. കഴിക്കാനുള്ള ഭക്ഷണം പോരെ കൂട്ടരെ, എത്ര കഴിക്കുക? ഒരാൾ ആമാശയത്തിൽ എത്ര നിറയുക? ഈ ലോകത്ത് മനുഷ്യനെ മടുക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഭക്ഷണം മാത്രമാണ്, ബാക്കിയുള്ളതൊന്നും മടുക്കില്ല. എത്ര വിശന്നവനും ഭക്ഷണം വിളമ്പി കൊടുത്താൽ പരിധി വിട്ട് പിന്നെ വിളമ്പുമ്പോ പറയുന്നു, ഇനി ബുദ്ധിമുട്ടിക്കല്ലേ, എന്നെ അടങ്ങറാക്കല്ലേ എന്നാണ്. മടുത്തുപോയി ഭക്ഷണത്തിന്റെ മുമ്പ് നെണീക്കണം. അത് എത്രയാ വിളമ്പുക? ആ ഭക്ഷണത്തോടുള്ള ആർത്തി കൊണ്ട് മനുഷ്യൻ ഇന്ന് എവിടെ എത്തി? നീതിബോധമാണ് പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടുന്ന് തുടങ്ങിയിരുന്നു ആ നീതിബോധം എന്നറിയോ? അവനാൻ ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്ക. എന്താണ് ഈ കമ്പോള സംസ്കാരത്തിന് കൊടുക്കാവുന്ന മറുപടി? എന്താണ് ഇവന്റെ പടിഞ്ഞാറുകാരന്റെ, ഇവന്റെ ഈ നാണയമുണ്ടല്ലോ, ആഗോളീകരണം, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, റിഫർമേഷൻ, പേര് ഓമന പേരാണ്. ആഗോളീകരണം എന്ന് പറഞ്ഞാൽ ആഗോള സൂപ്പർ മാർക്കറ്റ്. ആ സൂപ്പർ മാർക്കറ്റുകളുടെ മുമ്പിൽ ആവശ്യമുള്ളത് ഉപയോഗിക്കുക. എനിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഞാൻ ഉപയോഗിച്ചാൽ 300 കോടി മനുഷ്യർക്ക് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥ 10 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പത്തിലേ തുടങ്ങിയിരുന്നു ഈ നീതിബോധം. ഹലീമയുടെ വീട്ടിൽ മുല കുടിക്കുന്ന സമയത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുലയിൽ അല്പം പാല് ബാക്കി വെക്കുമായിരുന്നു ഹലീമയുടെ സ്വന്തം കുട്ടിയായ ഷീമ എന്ന പെൺകുട്ടിക്ക് കുടിക്കാൻ. മനസ്സിലാക്കണം, ചെറുപ്പത്തിലേ, മുലകുടി പ്രായത്തിലേ, മുലകുടിയിലെ മാതാവിന്റെ പാല് മുഴുവൻ കുടിക്കാതെ കൂടെ പാല് കുടിക്കുന്ന ഒരു കുട്ടി ഉണ്ടത് ഹലീമയുടെ സ്വന്തം സന്താനമാണ്. ഷീമക്ക് കുടിക്കാൻ വേണ്ടി മുലയിൽ അല്പം പാല് ബാക്കി വെച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ തന്നെ നീതിബോധം കാട്ടി. ഒരു കുടത്തിൽ ഇത്തിരി വെള്ളാരോ കൊണ്ടുവന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൈയോണ്ട് തൊട്ടപ്പോ നബിയുടെ കൈയിന്റെ വിരലുകളിൽ നിന്ന് اللهم صل على سيدنا محمد الذي نبا من بين اصابعه الماء. ഏതൊരു നബിയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളത്തിന്റെ അരുവികൾ ഒഴുകിയോ ആ നബിയുടെ മേൽ സലാത്ത് വർഷിക്കണമേ അല്ലാ. നബിയുടെ വിരലുകളിൽ നിന്ന് അരുവി ജലം, വെള്ളം. 10 കൊല്ലം കഴിഞ്ഞാൽ 300 കോടിക്ക് കുടിവെള്ളം ഉണ്ടാവില്ലാന്ന്, ഇപ്പൊ 200 കോടിക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. അതിന്റെ ഇടയില് ആഗോള താപനം ചൂട് കൂടിയിട്ട് 1.5 ഇഞ്ചാണ് കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ കടലിന്റെ നിരപ്പ് ഉയർന്നത്. കടലിന്റെ നിരപ്പ് ഉയർന്നത്. അതുകൊണ്ട് നാം സ്നേഹപൂർവം അവിടുത്തെ ഓർക്കുന്നു പരിശുദ്ധ റസൂൽ. ചെറുപ്പത്തിലെ മുതലേ അല്ലാഹു കാത്തു സൂക്ഷിച്ചു പോകുന്ന ഇസ്മത്തിന്റെ ഉടയവരായ പരിശുദ്ധ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പുനർനിർമ്മാണ സമയത്ത് മേലുടുക്കാനുണ്ടായിരുന്ന വസ്ത്രം പിതൃവ്യനായ ഒരാൾ പറഞ്ഞു, ജോലി ചെയ്യാൻ എളുപ്പം കുഞ്ഞുമോനെ മുഹമ്മദേ,
സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞായ സമയമാണ്, കഅബ പുനർനിർമ്മിക്കുന്ന സമയമാണ്, അല്ലാഹുവിന്റെ റസൂല് കുട്ടിയാണ്. അപ്പൊ പറഞ്ഞു, ഈ താഴെ ഉടുത്തിരിക്കുന്ന ഈ മുണ്ടൊന്ന് സ്വല്പം ഉയർത്തിയിട്ട് നമ്മൾ മടക്കി കുത്തുന്ന മാതിരി, എന്നാൽ കഅബയുടെ പുനർനിർമ്മാണത്തിന്റെ ജോലിയിൽ പങ്കെടുക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞ പിതൃവ്യൻ പറഞ്ഞത് കേട്ടിട്ട് മുണ്ടൊന്ന് മെല്ലെ ഉയർത്തിയപ്പോഴേക്ക് മോഹാലസ്യപ്പെട്ട് വീണ പരിശുദ്ധ റസൂൽ, എത്രമേൽ വിശുദ്ധിയിലാണ് അല്ലാഹു ഈ പുണ്യവ്യക്തിത്വത്തെ കാത്തിരക്ഷിച്ചു പോന്നത്. ബോധക്ഷയത്തിൽ നിന്ന് ഉണർന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറയുകയായിരുന്നു, ഇസാരി ഇസാരി, എന്റെ തുണി എന്റെ തുണി, എന്റെ മുണ്ട് എന്റെ മുണ്ട് എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാണമുണ്ടാക്കുന്ന കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നാൽ നാവുകൊണ്ട് പറയാതെ ആംഗ്യഭാഷ കൊണ്ട് മാത്രം സംസാരിക്കുമായിരുന്ന പരിശുദ്ധ റസൂൽ, നിനക്ക് നാണമില്ലെങ്കിൽ തോന്നിയ പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ ലോക നേതാവേ പരിശുദ്ധ റസൂൽ. ഇന്ന് ലോകത്ത് നാണുണ്ടോ? റോഡ് കൂടി യാത്ര ചെയ്യാൻ പറ്റുമോ? റോഡിന്റെ രണ്ടു വശത്തും ഉയർന്നിരിക്കുന്ന പരസ്യപ്പലക കണ്ടിട്ട് മാതാവിന്റെ കൂടെ മക്കൾക്ക് പോകാൻ പറ്റുമോ? പിതാവിന്റെ കൂടെ പെൺമക്കൾക്ക് പോകാൻ പറ്റുമോ? ആങ്ങൾക്കും പെങ്ങൾക്കും ഒന്നിച്ചു പോകാൻ പറ്റുമോ? റോഡിന്റെ രണ്ട് ഭാഗത്തും തൂങ്ങിക്കിടക്കുന്നത് എന്താണ്? ദേഹപൂജയുടെ കമ്പോള വരതയിൽ സ്ത്രീയുടെ വിലയെന്ന് പറയുന്നത് വെളുവെളുപ്പുള്ള ഒരു പെണ്ണിനെ നിർത്തിക്കൊടുത്തിട്ട് എന്ത് വിഷം നിറഞ്ഞ പാനീയവും ഏത് വിഷം നിറഞ്ഞ ഉരുപ്പടിയും ചെലവഴിക്കാൻ പരസ്യപ്പലകയിൽ വരച്ച് വരക്കേണ്ട ചിത്രം മാത്രമാണ് പെണ്ണ്. പെണ്ണിന്റെ ദേഹത്തിന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആധുനിക മനുഷ്യൻ കൊടുത്ത വില എത്ര വില? അവളുടെ ശരീരം വിറ്റാൽ ഏത് ഉൽപ്പന്നമാണ്, ഏത് ഉരുപ്പടിയാണ് മാർക്കറ്റിൽ ഇറക്കാൻ സാധ്യ? നിരോധിക്കപ്പെട്ട പാനീയം വിൽക്കാനും പെണ്ണിന്റെ പരസ്യം, മോശപ്പെട്ട ക്ഷീണമുണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ആരോഗ്യം തകർക്കുന്നത് വിൽക്കാനും പെണ്ണിന്റെ പരസ്യം. നാണമില്ല, ലജ്ജയില്ല. ലജ്ജ എന്ന് പറയുന്നത് അസ്തമിച്ചു പോയ ഒരു കാലഘട്ടം ഓർക്കണം. നിനക്ക് നാണമില്ലെങ്കിൽ തോന്നിയ പോലെ പ്രവർത്തിച്ചോളൂ എന്ന് പരിശുദ്ധ റസൂൽ. നാണമുള്ളത് കൊണ്ടല്ലേ നിന്റെ പെരുമാറ്റത്തിനൊരു സംസ്കാരം, ഒരു ചിട്ട, ഒരു പരിധി വെച്ചിട്ടുള്ളത്? നാണമില്ലെങ്കിൽ പിന്നെ തോന്നിയ പോലെ പ്രവർത്തിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും നാണമുണ്ടാക്കുന്ന കാര്യം സംസാരിക്കേണ്ടി വന്നാൽ അല്ലാഹുവിന്റെ റസൂല് സംസാരിക്കുന്നതിന് പകരം സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യഭാഷ കൊണ്ട് കാര്യം പറഞ്ഞൊപ്പിക്കുമായിരുന്നു. പറയാനുള്ള നാണം കൊണ്ടെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ ലോകത്ത് മര്യാദയുടെ ഗുരുനാഥനെ വിശ്വഗുരുവേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അദബനി റബ്ബി ഫഅഹ്സനത അദീബി, എന്റെ റബ്ബ് എന്നെ അദബ് പഠിപ്പിച്ചു, എന്റെ റബ്ബ് എന്നെ ശിക്ഷണം ചെയ്തെടുത്തു, ഏറ്റവും നല്ല മര്യാദയും ധാർമ്മിക ബോധവും ശിക്ഷണവും എനിക്ക് എന്റെ റബ്ബ് നൽകി എന്ന് പരിശുദ്ധ റസൂൽ അല്ലേ? എങ്ങനെ പെരുമാറുക എന്നുള്ളത് പഠിക്കലല്ലേ ഈ ലോകത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം. ഒരു ദിവസം ഒരു കുട്ടി റസൂലുള്ളാഹിന്റെ വീട്ടിലെ മുറിയിലേക്ക് കടന്നു വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ തിരിച്ചങ്ങനെ പോ, എന്നിട്ട് വാതുക്കെ പോയിട്ട് പറ അസ്സലാമു അലൈക്കും എന്ന് പറ. അല്ലാഹുവിന്റെ റസൂലായി പറയുന്നത് ഒരു കുഞ്ഞിനോട്. എന്നിട്ട് മോൻ ചോദിക്ക്, ഞാൻ കടന്നു വന്നോട്ടെ എന്ന് ചോദിക്കും. എന്നിട്ട് സമ്മതം തന്നാൽ മോൻ ഇങ്ങോട്ട് വാ. ഒരു ചെറിയ സംഭവത്തിലൂടെ എത്ര വലിയ മര്യാദ പഠിപ്പിച്ചു. ഇതൊക്കെ പിന്നെ ആധുനിക സംസ്കാരത്തിൽ മര്യാദകളായി. എങ്ങോട്ടെങ്കിലും കടന്നു ചെല്ലുമ്പോ അഭിവാദനം ചെയ്യണമെന്ന് വന്നു. അത് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, മേ ഐ കം ഇൻ സർ, മേ ഐ സിറ്റ് സർ, വരട്ടെ, ഞാൻ കടന്നോട്ടെ, ഞാൻ ഇരുന്നോട്ടെ, പെർമിഷൻ ചോദിക്കാതെ കസേര വലിച്ചിട്ടിരിക്കുന്നത് പോലും അധാർമികതയും അപമര്യാദയുമാണെന്ന് പാശ്ചാത്യ സംസ്കാരത്തിലെ സംസ്കാരമുള്ളവർ പിന്നീട് വിധിയെഴുതി. ഈ വക സംസ്കാരങ്ങളൊക്കെ കുടുംബത്തിലുണ്ടോ? കുടുംബത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടോ? മോനെ ഇങ്ങ് വാ, മോനെ ഇനി തിരിച്ചങ്ങട്ട് തന്നെ പോ, മോനാ വാതൊക്കെ പോയിട്ട് എന്നോട് പറ അസ്സലാമു അലൈക്കും. കുട്ടി പോയി, കുട്ടി പോയിട്ട് പറയുന്നു അസ്സലാമു അലൈക്കും. അല്ലാഹുവിന്റെ റസൂല് സലാം അടക്കുന്നു, വഅലൈക്കും അസ്സലാം. എന്നിട്ട് കുട്ടി ചോദിക്കുക, ഞാൻ കടന്നോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ കുട്ടി പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ അങ്ങോട്ട് വന്നു കൊള്ളട്ടെയോ, മോന് വന്നോളൂ. അപ്പൊ കുട്ടി റൂമിലേക്ക് കടക്കുന്നു.
മര്യാദയില്ലെങ്കിൽ ജീവിതമില്ല. ഹാദൽ അമീൻ, ഇത് അൽ അമീനാണ്. ഞങ്ങൾക്കിടയിൽ പരിശുദ്ധ റസൂല് വിധി കൽപ്പിച്ചതെന്തോ അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് ഖുറൈശികളായ മുശ്രിക്കുകൾ പോലും നുബുവ്വത്തിന് മുമ്പ് വിധി പറഞ്ഞതായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോ ഒരു കുന്നിറങ്ങി വരുമ്പോ ആള് നടക്കുന്ന പോലെ നടക്കുമായിരുന്നു, ധൃതി പിടിച്ച് നടക്കൂല. അവശനായ ആള് നടക്കുന്ന പോലെയും നടക്കൂല, മിതത്വമുള്ള നടത്തം. നടന്നു പോകുമ്പോ അങ്ങുമിങ്ങും ശ്രദ്ധിക്കൂല, അവിടെ നോക്കി ഇവിടെ നോക്കിക്കൊണ്ട് പോകുന്ന പതിവില്ല. പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച നീതിബോധം, അവിടുന്ന് പഠിപ്പിച്ച കാരുണ്യം, അവിടുന്ന് പഠിപ്പിച്ച സ്നേഹത്തിന്റെ പ്രവാഹം, അതിനുവേണ്ടി ദാഹിക്കുന്ന ലോകത്തിന് മുമ്പിൽ മൂല്യങ്ങളുടെ പാഠം നൽകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നാം നമ്മുടെ കടമ നിർവഹിക്കുന്നത്. ഫത്ഹ് മക്കയുടെ ഘട്ടമാണ്, പുണ്യനബി തിരിച്ചു വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തിരിച്ചു വരുന്നു, കല്ലെറിഞ്ഞവരുടെ മുമ്പിലേക്ക്, ആക്ഷേപിച്ചവരുടെ മുമ്പിലേക്ക് തിരിച്ചു വരുന്നു. നാട് കടത്തിയവർ, ആക്ഷേപിച്ചവർ, മർദ്ദിച്ചവർ, എല്ലാ അതിക്രമങ്ങളും പ്രവർത്തിച്ച മക്കയിലെ ഖുറൈശികളുടെ മുമ്പിലേക്ക് തിരിച്ചു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു. സഅദ് ഇബ്നു ഉബാദ ഒരുപാട് മർദ്ദനം സഹിച്ച സഹാബി, ഒരുപാട് അക്രമങ്ങൾക്ക് ഇരയായി തീർന്ന സഹാബി പറഞ്ഞു പോയി, അൽ യൗമ യൗമുൽ മൽഹമ, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമാണ്. അൽ യൗമ തുസ്തഹില്ലുൽ കഅബ, ഇന്ന് കഅബയുടെ അടുക്കൽ അക്രമം അനുവദിക്കപ്പെട്ട ദിവസമാണ്. അൽ യൗമ ദല്ലല്ലാഹു ഖുറൈശൻ, ഇന്ന് അല്ലാഹു ഖുറൈശികളെ അപമാനിക്കുന്ന ദിവസമാണ്. ഈ വിവരം ചെന്ന് അബൂ സുഫിയാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് അനുമതി നൽകിയിട്ടാണോ സഅദ് ഇബ്നു ഉബാദ ഇങ്ങനെ വിളിച്ചു പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഇന്ന് പ്രതികാരമാണത്രേ, ഇന്ന് കഅബയുടെ അടുക്കൽ അക്രമം അനുവദിക്കപ്പെട്ട ദിവസമാണത്രേ. സഅദിനെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഅദ് അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഞാൻ ഇതാ തിരുത്തുന്നു, അൽ യൗമ യൗമുൽ മർഹമ. സഅദിന്റെ വാക്ക് അൽ യൗമ യൗമുൽ മൽഹമ, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസം. ലോക ചക്രവർത്തി തിരുത്തുകയാണ്, അൽ യൗമ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ആളെ കൊല്ലാൻ യന്ത്രങ്ങൾ ഉണ്ടാക്കിയ ആധുനിക സംസ്കാരത്തിന്റെ വൈതാളികന്മാർ കേട്ട് ഞെട്ടേണ്ട മന്ത്രമാണ്. വിപ്ലവങ്ങളിൽ ആഹുതി ചെയ്യപ്പെട്ട, വിപ്ലവങ്ങളിൽ ഹോമിക്കപ്പെട്ട ജീവന്റെ ഉടമകളുടെ അസ്ഥി പഞ്ചരങ്ങൾക്ക് മുമ്പിൽ ഏറ്റുപറയേണ്ട പ്രതിജ്ഞ പോൽ അൽ യൗമ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. അൽ യൗമ യുഅള്ളമു ഫീഹിൽ കഅബ, ഇന്ന് കഅബ ബഹുമാനിക്കപ്പെടുന്ന ദിവസമാണ്. അൽ യൗമ അഅസ്സല്ലാഹു ഖുറൈശൻ, ഇന്ന് അല്ലാഹു ഖുറൈശികളെ ബഹുമാനിക്കുന്ന ദിവസമാണ്. എല്ലാം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫ് ചെയ്യാൻ പോയി ഫത്ഹ് മക്കയുടെ സമയത്ത്. അപ്പൊ കിട്ടിയ ചാൻസ് മുതലാക്കാൻ വേണ്ടി ഫത്ഹ് മക്കയ്ക്ക് ശേഷവും ഖുറൈശികൾ കുതന്ത്രം തുടർന്നു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഫുദാല എന്ന മനുഷ്യൻ. കുപ്പായത്തിനകത്തൊരു വാള് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പുറപ്പെട്ടു കഅബയുടെ അടുക്കലേക്ക്. ഒറ്റക്ക് തവാഫ് ചെയ്യുകയാണ്, നല്ല ചാൻസാണ്. സഹാബികളൊന്നും അടുത്തില്ല. ഇത്ര വലിയ കാരുണ്യമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ കാരുണ്യങ്ങളും നൽകി അക്രമം ചെയ്ത, നാട് കടത്തിയ, മർദ്ദിച്ചൊതുക്കിയ ഖുറൈശികൾക്ക് മാപ്പും കൊടുത്തു, അവർക്ക് ഔദാര്യത്തിന്റെ വാതിൽ തുറന്നു വെച്ചു കൊടുത്തു. എന്നിട്ടും അവർക്കിടയിൽ നിന്നൊരാൾ ആയുധമേന്തിക്കൊണ്ട് കുപ്പായത്തിനകത്തൊളിപ്പിച്ചു വെച്ചുകൊണ്ട് കഅബയുടെ അടുക്കൽ വന്നുകൊണ്ട് തവാഫ് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി അവസരം ഒരുമിച്ച് കാത്തിരുന്നു. ആരായിരുന്നു ഫുദാല എന്നറിയുന്നത് രസകരമായിരിക്കും. ഫുദാല മക്കയിലെ വലിയ മദ്യപാനി, രാത്രി ഗാനമേളകൾ സംഘടിപ്പിച്ച് ആസ്വദിച്ചിരുന്നവൻ. മക്കയിലെ ഏത് സ്ത്രീയും തനിക്ക് അനുവദിക്കപ്പെട്ടവളാണ് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തി, വലിയ പണക്കാരൻ, വലിയ പ്രതാപശാലി, ആർഭാടം നിർഭരം ജീവിതം, എപ്പോഴും ഭക്ഷണം, വീട്ടിലെപ്പോഴും സദ്യ. രാത്രി ഗാനമേളയായിരുന്നു ഫുദാലയുടെ വീട്ടിലെന്നും
ആ ഫുലാല തന്റെ ഗാനമേള, തന്റെ മദ്യത്തിന്റെ ആറാട്ട്, തന്റെ ഉത്സവമേളങ്ങൾ ഈ മുഹമ്മദിന്റെ ആഗമനം കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഫുലാല വരികയാണ്. ഫുലാലയുടെ കുപ്പായത്തിന്റെ ഉള്ളിൽ വാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫ് ചെയ്യുകയാണ്. നബിയുടെ തൊട്ടടുത്ത് വന്ന് ഫുലാല നിൽക്കുകയാണ്. ഫുലാലയോട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്താ ഫുലാല, എന്താ ആലോചിക്കണ എന്ന് ചോദിച്ചു. പോയി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഫുലാല പറഞ്ഞു, ഞാൻ ഇങ്ങനെ അല്ലാനെ ഓർത്തു വന്നതാണ്. ഈ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി പറയുകയാണിത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിച്ചിരിച്ചു പോയി. വാള് കുപ്പായത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് വെച്ചിട്ട് കൊല്ലാൻ വേണ്ടി വന്നവൻ പറയുകയാണ്, ഞാൻ അല്ലാനെ ഓർത്തു വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർത്താതെ ചിരി വന്നുപോയി. ചിരിയുടെ ഇടയിൽ അവിടുന്ന് പറഞ്ഞു പോയി, ഫുലാല വേഗം തൗബ ചെയ്ത് പശ്ചാത്തപിക്കാൻ നോക്കിക്കോ, വേഗം തൗബ ചെയ്ത് പശ്ചാത്തപിക്കാൻ നോക്കിക്കോ. ഫുലാലയുടെ രണ്ട് കണ്ണും നിറഞ്ഞു പോയി. മക്കയിലെ ഗാനമേളയുടെ ഉദ്ഘാടകൻ ഫുലാലയും അടുത്ത് വരൂ. അള്ളാന്റെ റസൂല് കൈനീട്ടിക്കൊണ്ട് ഫുലാലയുടെ നെഞ്ചത്ത് കൈവെക്കുകയാണ്. ബാക്കി ഭാഗം ഫുലാല പറഞ്ഞതിന്റെ നേരായ മലയാള പരിഭാഷ ഈ ബഹുമാനപ്പെട്ട സദസ്സിനെ കേൾപ്പിക്കുന്നതിൽ ഈ വിനീതന് വലിയ ആനന്ദമുണ്ട്. ആ കൈ എന്റെ നെഞ്ചത്ത് വന്നതോടെ ഹൃദയം ആശ്വാസത്തിന്റെയും വിശ്വാസത്തിന്റെയും ശേഖരമായി. അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ നദി അലയടിച്ചൊഴുകി. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. മടങ്ങിപ്പോവാണ് ഫുലാല. കാമുകിയുണ്ട് വഴിമധ്യേ കാത്തു നിൽക്കുന്ന മക്കത്ത് ഇഷ്ടം പോലെ കാമുകികളാണ് ഫുലാലക്ക്. പക്ഷേ കാമുകി വഴിവക്കത്ത് കാത്തു നിൽക്കുന്നത് കണ്ടപ്പോ ഫുലാലയുടെ കണ്ണുകൾ താഴ്ന്നു. ഫുലാല നോക്കിയില്ല ആ ഭാഗത്തേക്ക്. ഫുലാല നേരെ മുന്നോട്ട് നടന്നു പോയി. കാമുകി ചോദിച്ചു, എന്നോടൊരു വാക്ക് മിണ്ടാത്തതെന്തേ, എന്തേ എന്നോടൊന്നും ഉരിയാടാതെ പോണത്? ഫുലാല കണ്ണ് താഴ്ത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു, അല്ലാഹുവും അവന്റെ റസൂലും വിലക്കിയത് കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്ന മാനസ പരിവർത്തനമേ, മദീനയിലേക്കുള്ള പാതയുടെ വിസ്മയമേ. ആ ഫത്തേ മക്കയുടെ സമയത്താണ് ഒരു പെണ്ണ് വീട് വീട് തോറും നടന്നിട്ട് മോഷണം നടത്തി എന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയണത്. വല്യ വല്യ വീട്ടിൽ പോയിട്ട് പെണ്ണ് അഭിനയിച്ചു. ഫത്ഹ് മക്കയാണ്, വിപ്ലവത്തിന്റെ സമയമാണ്, സ്വാതന്ത്ര്യത്തിന്റെ ദിനമാണ്. അരാജകത്വം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കിയിട്ട് വീട് വീട് തോറും പെണ്ണിന്റെ മോഷണം നടന്നു. മോഷ്ടിച്ചു കിട്ടിയ മുതലുകൊണ്ട് പെണ്ണ് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ജീവിതം നടത്തുന്നു. പെണ്ണ് പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ട പെണ്ണിനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ശുപാർശക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ആള് വന്നു. നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയായ സൈദിന്റെ മകനായ ഉസാമ. ഉസാമ വന്നുകൊണ്ട് പറഞ്ഞു, അവൾക്കൊരവസരം കൊടുക്കണം, അല്ലാഹുവിന്റെ റസൂലേ മാപ്പാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവക്കുന്നത് ഉസാമ കണ്ടു. ഉസാമ, അല്ലാഹു നിശ്ചയിച്ച പരിധികളുടെ കാര്യത്തിൽ നീ എന്റെ അടുക്കൽ ശുപാർശക്ക് വന്നതാണോ? ചോദ്യം മുഴുമിക്കേണ്ടി വന്നില്ല. ഉസാമ പറഞ്ഞു, എനിക്ക് പുറത്തു തരാൻ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വെച്ചാണ് അല്ലാഹുവിന്റെ റസൂല് ചരിത്രത്തിലെ ആ വലിയ പ്രസ്താവന നടത്തുന്നത്, ലോകം ഞെട്ടിയ പ്രസ്താവന, രാഷ്ട്രീയ നേതാക്കന്മാര് തരിച്ചു നിന്ന പ്രസ്താവന, വിപ്ലവകാരികളുടെ മന്ത്രമായി മാറിയ പ്രസ്താവന, ഹൃദയങ്ങളെ കോരിത്തരിപ്പിച്ച പ്രസ്താവന. എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ, ആ ഹദീസ് റിവായത്ത് ചെയ്ത ഏതൊക്കെ പണ്ഡിതന്മാർ മുഹദ്ദിഫുകൾ ആ ഹദീസ് കിതാബുകൾ അച്ചടിച്ചുവോ അതിന്റെ കൂടെ ചേർത്തി പറയണമെന്ന് പഠിപ്പിച്ചു. നഊദു ബില്ലാഹ്, എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ എന്നിട്ട് പറയണം, നഊദു ബില്ലാഹ്, അല്ലാഹുവിൽ കാവൽ. കാരണം ഫാത്തിമയെ മോഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാന്നുള്ളത് ചുണ്ടുകൊണ്ട് നമ്മൾ നബി പറഞ്ഞതുകൊണ്ട് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കത് പറയാൻ പറ്റില്ല. അത്രയും വിശുദ്ധയേ ഫാത്തിമ, അത്രയും സ്നേഹവതി ഫാത്തിമ, പൂർണ്ണവതി ഫാത്തിമ. എന്റെ മകള് ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ഞാൻ കൈവെട്ടുമെന്ന് പരിശുദ്ധ റസൂൽ. സ്വജന പക്ഷപാതമില്ല,
സ്വന്തക്കാർക്ക് വേണ്ടി ഒരു നിയമം, നാട്ടുകാർക്ക് വേണ്ടി വേറെ ഒരു നിയമം, ഉയർന്നവർക്കൊരു നിയമം, താഴെയുള്ളവർക്ക് വേറെ ഒരു നിയമം. യഹൂദ പണ്ഡിതരെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കട്ടവർക്ക് തൗറാത്തിലുള്ള ശിക്ഷ എന്താണ്? യഹൂദ പണ്ഡിതൻ പറഞ്ഞു, മുതലാളിയാണെങ്കിൽ മുഖത്ത് കറുത്ത ചായമടിക്കണം, പാവപ്പെട്ടവനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപാടെ പറഞ്ഞു, കള്ളം. മനസ്സിലാക്കണം, എന്താ നീതി, എവിടെയാ സമത്വം? യഹൂദ പണ്ഡിതൻ പറഞ്ഞു, മുതലാളിയാണ് മോഷ്ടിച്ചതെങ്കിൽ മുഖത്ത് കറുത്ത ചായമടിക്കണം, പാവപ്പെട്ടവൻ മോഷ്ടിച്ചാൽ തൗറാത്തിൽ പറയുന്നത് എറിഞ്ഞു കൊല്ലാനാണ്. കേട്ട മാത്രേ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പച്ചക്കള്ളം കൊണ്ടുവരൂ തൗറാത്ത് എന്ന പുണ്യ റസൂൽ. എന്തുകൊണ്ടെന്നാൽ നിയമത്തിൽ വിവേചനമില്ല. പണക്കാരനൊരു നിയമവും പാവപ്പെട്ടവനൊരു നിയമവും, ആഢ്യനൊരു നിയമം, അധമനൊരു നിയമം, മേലാളനൊരു നിയമം, കീഴാടനൊരു നിയമം, ആധുനിക ജനാധിപത്യത്തിലും ഈ നിയമം. അങ്ങനെയില്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. തൗറാത്ത് കൊണ്ടുവന്നിട്ട് ആ ഭാഗം മറിച്ചു നോക്കാൻ പുണ്യ റസൂല് കൽപ്പിക്കുമ്പോ, മറിച്ചു വായിച്ചു നോക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഈ തൗറാത്തിനെ കുറിച്ച് യഹൂദ പണ്ഡിതർ പച്ചക്കള്ളം പറഞ്ഞുവെന്ന് അവിടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുമാറതിന്റെ സത്യം വെളിക്കു വന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിനചര്യയിലൂടെ കണ്ണോടിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിനചര്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നേരം വെളുത്താൽ വൈകുന്നേരം വരെ എന്ത് ചെയ്തിരുന്നു? ഫജ്ർ നമസ്കരിക്കുന്നു, ഒറ്റവാക്കിൽ പറഞ്ഞു പോവാൻ മസ്ജിദിന്റെ ഒരു തൂണിൽ ചാരിയിരിക്കുന്നു. ആ തൂണ് മദീനയിലെ റൗദത്തുൽ മിൻ റിയാദിൽ ജില്ലയിൽ ഇപ്പോഴുമുണ്ട്. ആ തൂൺ മസ്ജിദ് നബവിയിൽ തൂണുമ്മ ചാരിയിരിക്കുമ്പോ പഴയ ജാഹിലിയ കഥകളും വല്ല സഹാബികളും പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ മുതൽ സൂര്യോദയം വരെ, ഫജ്ർ മുതൽ ഫജ്ർ നിസ്കരിച്ചിട്ട് സൂര്യോദയം വരെ അള്ളാഹുവിനെ ദിക്ര ചെയ്ത് പാവങ്ങളോടൊപ്പം ഇരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഫജ്ർ മുതൽ സൂര്യോദയം വരെയും അസർ മുതൽ സൂര്യാസ്തമയം വരെയും അള്ളാഹുവിനെ ഓർത്ത് വല്ലവരും ഇരുന്നാൽ ഇസ്മായിലി സന്തതികളിൽപ്പെട്ട 4 അടിമകളെ മോചിപ്പിച്ചതിന് സമമാണത്. അതെനിക്കെത്രയും സന്തോഷകരമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഇന്നലെ രാത്രി വല്ലവരും കിനാവ് കണ്ടോ? അവർ കിനാവ് പറയുന്നു. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നങ്ങൾ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നു. കിനാവ് പോലും കിനാവ് കാണുന്ന ഒരാളുണ്ട് ലോകത്ത്, അതാണ് പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ കിനാവ് കാണില്ല, കിനാവ് പോലും കിനാവ് കാണുന്ന പരിശുദ്ധ റസൂൽ. സഹീഹ് ബുഖാരിയില് ഇമാം ബുഖാരി ഈ സംഭവത്തെ ഉൾപ്പെടുത്തിയ അധ്യായത്തിന്റെ പേര് തന്നെ എന്താണെന്നറിയോ? തഅബീറു റുയ ബഅദ സലാത്തി സുബ്ഹ്, സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷമുള്ള സ്വപ്നവ്യാഖ്യാനം എന്നാണ് ഇമാം ബുഖാരി ഇതിന് കൊടുത്തിരിക്കുന്ന ശീർഷകം തന്നെ. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്തോ 8 റക്അത്തോ ദുഹ നമസ്കരിക്കുന്നു. വീട്ടിൽ വന്നിട്ട് ചോദിക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പത്നി മറുപടി പറയുന്നു. ഇല്ലെങ്കിൽ പത്നി പറയുന്ന വാക്കെന്താണെന്നറിയോ? ഇല്ലാന്നല്ല, വീട്ടിൽ ബർക്കത്തുണ്ട് എന്നാണ് പറയാം. ഭക്ഷണം കഴിക്കാൻ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ പത്നി പറയുന്ന മറുപടി, വീട്ടിൽ ബർക്കത്തുണ്ട്. ബർക്കത്തുണ്ട് എന്ന് കേട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ നോമ്പെടുത്തുകൊള്ളാം. ഭക്ഷണം ഇല്ല എന്നർത്ഥം, കഴിക്കാനൊന്നും ഇല്ല എന്നർത്ഥം, പട്ടിണിയാണെന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വീട്ടു ജോലികൾ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് ശേഷം അല്പം കൈലൂലത്തിന്റെ വേണ്ടി ഉറക്കം. അത് കഴിഞ്ഞിട്ട് വിശ്രമിക്കാൻ എവിടെയെങ്കിലും കുടുംബത്തിലെ വീട്ടിൽ ചെല്ലുന്നു. ആ സമയത്താണ് പ്രസിദ്ധയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന സഹാബിയ, നബിയുടെ ബന്ധുവായ സഹോദരി, നബി കടന്ന സ്ഥലത്തിൽ നിന്ന് അവിടുത്തെ വിയർപ്പ് ശേഖരിച്ചിട്ട് കസ്തൂരിയെ പോലും പിന്നിലാക്കുന്ന തൂമണമുള്ള അവിടുത്തെ സ്വേദകണങ്ങൾ തന്നെ ആകർഷിച്ചു എന്ന് പറയുന്നത് സഹീഹ് ബുഖാരിയിലും എല്ലാ ഹദീസിലും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറായാൽ സായാഹനത്തിന് അസറിന് ശേഷം സ്നേഹാന്വേഷണവുമായിട്ട് കുടുംബത്ത് പോണു, അവര് തന്നത് കഴിക്കണം,
അതിനടക്കാണ് സൈനബ് ബിന്ത് ജഹ്ഷ് അവിടുത്തെ പത്നി റളിയല്ലാഹു അൻഹാ തേനെ സൽക്കരിച്ചതുപോലുള്ള സംഭവങ്ങൾ. മഗ്രിബിന് ശേഷം ഇശാക്ക് മുമ്പ് മഗ്രിബിനും ഇശാക്കും ഇടയിൽ കുടുംബത്തോടൊപ്പം ഇരുന്നിട്ട് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യും. കുടുംബ സംഗമം, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇശ കഴിഞ്ഞാൽ ഉറങ്ങുന്നു. ഇശക്ക് മുമ്പ് ഉറങ്ങുന്നതും നബിക്കിഷ്ടമല്ല, ഇശക്ക് ശേഷം ആവശ്യമില്ലാതെ സംസാരിച്ചിരിക്കുന്നതും പുണ്യ നബിക്കിഷ്ടമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കുന്നു ഞാൻ, ഇശക്ക് മുമ്പ് ഉറങ്ങുന്നതും പുണ്യ നബിക്ക് ഇഷ്ടമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ നമസ്കാരം കഴിഞ്ഞിട്ട് അനാവശ്യ സംസാരം നടത്തിയിട്ട് സമയം കളയുന്നതും ഇഷ്ടമല്ല. വൃത്തിയിലും വെടുപ്പിലും ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ച് സാധനങ്ങൾ യാത്രയിൽ കൊണ്ടു നടന്നിരുന്നു. മനുഷ്യന്മാര് യാത്ര പോകുമ്പോ നമ്മളൊക്കെ യാത്രയിൽ കിറ്റ് കൊണ്ടെടുക്കാറുണ്ട്, യാത്രാ കിറ്റ്, ട്രാവലേഴ്സ് കിറ്റ്. ഇതിന്റെയും മാതൃക ലോകത്ത് ആദ്യമായിട്ട് പഠിപ്പിച്ചത് പുണ്യ റസൂലാണ്. എന്തായാലും കൊണ്ടിരുന്ന അഞ്ച് സാധനം എന്ന് അറിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. ചീർപ്പ്, കണ്ണാടി, എണ്ണ, പല്ല് തേക്കുന്ന ബ്രഷ്, കണ്ണ് തേക്കുന്ന സുറുമ, ഈ അഞ്ച് സാധനങ്ങളായിരുന്നു പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇന്ന് ചില ആൾക്കാർക്ക് ആത്മീയത പിടികൂടിയാൽ ഈ പറഞ്ഞ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ചെറുപ്പ് ആവശ്യമില്ല, കാരണം മുടി ചെയ്യൂല. എണ്ണ ആവശ്യമില്ല, കാരണം കുളിക്കൂല. സുറുമ പോയിട്ട് കണ്ണാടി നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് തന്നെ അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, പുണ്യ നബി എത്ര അകലെയാണ് ഈ പറയുന്ന ആത്മീയ സങ്കല്പങ്ങളിൽ നിന്ന്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെടുപ്പും വൃത്തിയും, വൃത്തിയില്ലാതെ വല്ലവരും വന്നാൽ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകം എന്താണെന്നറിയോ? ചോ, നല്ല വെടുപ്പായിട്ടൊരു വസ്ത്രം പോലും അണിഞ്ഞിട്ടില്ലല്ലോ എന്ന് അവരോട് പറയുമായിരുന്നു. ലാളിത്യമാണ്, നാം ലാളിത്യത്തെ കുറിച്ച് പറഞ്ഞു, പക്ഷേ വെടുപ്പാണ്, ശുദ്ധിയിൽ വിട്ടുവീഴ്ചയില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ അവിടുത്തെ സങ്കടമോ അവിടുത്തെ കണ്ണുനീരോ ഈ ലോകത്തിന്റെ ഏറ്റവും അമൃതധാര പോലെ ഒഴുകിയത് പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമയുടെ കണ്ണീര് മൂത്താ യുദ്ധത്തിന് സഹാബികളെ സജ്ജരാക്കുകയാണ്. സജ്ജരാക്കുമ്പോ കമാൻഡർമാരെ നിയമിച്ചു കൊടുക്കുമ്പോ പറഞ്ഞു, വരൂ, ആദ്യം സൈദ് ബിൻ ഹാരിസ് കൊടിയേന്തണം, പിന്നെ പറഞ്ഞു, പിന്നെ ജഅഫർ ബിൻ അബീ താലിബ് കൊടിയേന്തണം. അപ്പൊ തന്നെ സഹാബികൾക്ക് കേട്ടപ്പോ തോന്നി, ഈ ആളുകൾ എങ്ങനെ മാറി മാറി പറഞ്ഞപ്പോ കൊടിയേന്തുന്ന ഒരാൾ ഷഹീദായെങ്കിലല്ലേ അടുത്ത ആള് കൊടിയേന്തേണ്ടി വരികയുള്ളോ. ആദ്യം സൈദ് ബിൻ ഹാരിസ് കൊടിയേന്തണം, പിന്നെ ജാഫർ കൊടിയേന്തണം, പിന്നെ അബ്ദുല്ലാഹിബിൻ റവാഹ കൊടിയേന്തണം. അബ്ദുല്ലാഹിബിൻ റവാഹയ്ക്ക് ശേഷം ആരെയെങ്കിലും ഒരാളെ നിങ്ങൾ നിയമിച്ചുകൊണ്ട് കൊടിയേന്താൻ ഏൽപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് മദീനയിലെ യഹൂദി സമൂഹത്തിൽപ്പെട്ട ഒരാൾ പറയുകയാണ്, നമുക്കൊന്ന് കാണാലോ, മൂന്നാളെ കൊടിയെ ഏൽപ്പിക്കുന്നല്ലേ പറഞ്ഞത്, മൂന്നാളും ഷഹീദാകുന്നല്ലേ അതിന്റെ അർത്ഥം, അങ്ങനെ തന്നെ ഉണ്ടാവോ നമുക്കൊന്ന് കാണാലോ. കണ്ടത് അതിനേക്കാൾ അത്ഭുതകരമായ സംഭവമാണ്. യുദ്ധം, മൂത്താ യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോ സഹാബികളെ വിളിച്ചുകൊണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇപ്പൊ സൈദ് ബിൻ ഹാരിസയുടെ കയ്യിലാണ് കൊടി. പിന്നെ പറഞ്ഞു, സൈദ് ഷഹീദായിരിക്കുന്നു, കിലോമീറ്ററുകൾക്ക് മൈലുകൾക്കപ്പുറത്ത് മദീനയിൽ ഇരുന്നു കൊണ്ട് പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ജാഫറിന്റെ കയ്യിലാണ് കൊടി. എന്നിട്ട് പറഞ്ഞു, ജാഫർ ഷഹീദായിരിക്കുന്നു. പിന്നെ പറഞ്ഞു, ഇപ്പൊ അബ്ദുല്ലാഹിബ്നു ഇബ്നു റവാഹയുടെ കയ്യിലാണ് കൊടി. പിന്നെ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു റവാഹയും ഷഹീദായിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഇനി അല്ലാഹുവിന്റെ സൈഫും മിൻ സുയൂഫില്ലാ ഖഡ്ഗങ്ങളിൽപ്പെട്ട, ദൈവിക ഖഡ്ഗങ്ങളിൽപ്പെട്ട ഖഡ്ഗമായ ഒരാളുടെ കയ്യിലാണ് ഇപ്പൊ കൊടി എന്ന് പറഞ്ഞാൽ ഖാലിദ് ബിനു വലീദ് റളിയല്ലാഹു അൻഹു കൊടിയേന്തിയെന്ന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഇരുന്നു കൊണ്ട് ആളുകളോട് പറയുകയാണ്, ജഅഫർ റളിയല്ലാഹു അൻഹു നബിയുടെ പിതൃവ്യന്റെ മകനാണ്,
അബൂ താലിബിന്റെ മകനാണ്. കണ്ടാൽ റസൂലുള്ളാന്റെ രൂപമായിരുന്നു ജഅഫർ. ജഅഫറിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ അസ്മാവിനോട് പരിശുദ്ധ റസൂൽ ആവശ്യപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫറിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലമുടിയിൽ തലോടിക്കൊണ്ട് അവിടുത്തെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്നത് അസ്മാ കണ്ടു. ഉടൻ തന്നെ വീട്ടിലെത്തിയിട്ട് പരിശുദ്ധ റസൂൽ പറഞ്ഞു, ജഅഫറിന്റെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കണമെന്ന്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് അലൈഹി വസല്ലം. ആരോ ഒരിക്കൽ പരിശുദ്ധ റസൂലിനെ വിളിച്ചു, അങ്ങ് മൂസാ നബിയേക്കാൾ മഹത്വമുള്ളയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഞാൻ കണ്ടിരിക്കുന്നു ആഖിറത്തിൽ, ഖിയാമത്തിന് ശേഷം മഹ്ശറയുടെ വിചാരണക്ക് ശേഷം അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ അല്ലാഹുവിന്റെ അർശി പിടിച്ച് മൂസാ നബി നിൽക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. ഖിയാമത്തിൽ ആദ്യമായിട്ട് എനിക്ക് മുമ്പ് മൂസയെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചതാണോ അതോ മൂസക്ക് ബോധക്ഷയം തന്നെ ഇല്ലാതെ നിർത്തിയതാണോ എനിക്കറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണെങ്കിലും അതുകൊണ്ട് മൂസയോട് നിങ്ങൾ എന്നെ താരതമ്യം ചെയ്യരുത് എന്ന് വിനയത്തിന്റെ പ്രതീകമായ പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരാൾ വന്നുകൊണ്ട് പറഞ്ഞു, അങ്ങ് ഖൈറുൽ ബരിയത്താണ്, സൃഷ്ടികളിൽ വെച്ച് അത്യുത്തമനാണ്. ഉടൻ തന്നെ അവിടുന്ന് മറുപടി പറഞ്ഞു, അത് ഞാനല്ല ഇബ്രാഹിമാണ് അലൈഹി സ്വലാത്തു വസ്സലാം. വേറൊരാള് പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ സയ്യിദാണ്. അവിടുന്ന് മറുപടി പറഞ്ഞു, അത് ഞാനല്ല അല്ലാഹുവാണ്. വിനയത്തിന്റെ രൂപമേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപഗാംഭീര്യത്തിലും സൗകുമാര്യത്തിലും പോയി തരിച്ചു നിന്ന ഒരു ആളോട്, തരിച്ചു നിന്ന സ്തബ്ധനായ ഒരു മനുഷ്യനോട് അവിടുന്ന് പറയുകയാണ്, വന്നോളൂ, ഞാനൊരു കുറൈശി കുടുംബത്തിലെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മകനാണ്, ഉണക്ക ചപ്പാത്തി കഴിച്ച് വളർന്നവനാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. നബിയുടെ ഗാംഭീര്യവും സൗന്ദര്യവും രൂപവും കണ്ടിട്ട് സ്തബ്ധനായിട്ട് ഇങ്ങനെ നോക്കി നിന്ന ഒരാളോട്, ഉണക്ക ചപ്പാത്തി തിന്ന് വളർന്ന ഖുറൈശി കുടുംബത്തിലെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മകനാണ് ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ്സിലേക്ക് വരുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നത് തടഞ്ഞതും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. ജോലികൾ സ്വന്തം ചെയ്യുമായിരുന്ന പരിശുദ്ധ റസൂൽ എത്രയും സേവകന്മാരുണ്ടായിട്ടും എല്ലാ ജോലികളും സ്വയം ചെയ്തിരുന്ന പരിശുദ്ധ റസൂൽ. ആഗോളീകരണത്തിൽ ജോലിയൊന്നും മനുഷ്യൻ ചെയ്യേണ്ടതില്ല. എല്ലാ പൂർണ്ണതയോടെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടും യന്ത്രമനുഷ്യനെ ഉണ്ടാക്കണം. യന്ത്രമനുഷ്യൻ മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളും യന്ത്രങ്ങളെ പോലെ പെരുമാറുന്ന മനുഷ്യരും, അതാണ് ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖ്ദിമു നഫ്സഹു, സ്വന്തം സേവനം സ്വന്തം പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. വീട് വൃത്തിയാക്കിയിരുന്നു, വസ്ത്രം അലക്കിയിരുന്നു, അതിഥികൾക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നു, അങ്ങാടിയിൽ പോയിരുന്നു, ആടിനെ കറന്നിരുന്നു, ഒട്ടകത്തെ കെട്ടിയിരുന്നു, രോഗ ശുശ്രൂഷ ചെയ്തിരുന്നു. പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലമ സ്വഭാവ മഹിമയിൽ അവിടുത്തെ സാർവലൗകികമായ സൽപെരുമാറ്റമാണ് ലോകത്തിന് കാണാൻ സാധിച്ചത്. സൽപെരുമാറ്റം ഒരു സമുദായത്തോട് മതി, സൽപെരുമാറ്റം ഒരു കുടുംബത്തോട് മതി, സൽപെരുമാറ്റം ഒരാളോട് മതി, സൽപെരുമാറ്റം ഒരു വർഗത്തോട് മതി, ഒരു വംശത്തോട് മതി എന്നുള്ളതാണ് ലോകത്തുള്ള അവസ്ഥാവിശേഷം. പക്ഷേ മോറൽസിന്റെയും മാനേഴ്സിന്റെയും യൂണിവേഴ്സലൈസേഷൻ, സാർവലൗകികമായ സൽപെരുമാറ്റം എല്ലാവരോടും, എല്ലാ സമൂഹങ്ങളോടും, എല്ലാ മതസ്ഥരോടും, എല്ലാ നിറമുള്ളവരോടും, ഏത് ഭാഷ പറയുന്നവരോടും, മനുഷ്യ കുടുംബത്തിൽപ്പെട്ടവരോടൊക്കെ നന്നായിട്ട് പെരുമാറുക, ഇതാണ് പരിശുദ്ധ നബി തിരുമേനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ ഫജ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് മസ്ജിദിന്റെ തൂണിമ്മൽ ചാരി പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കാറുണ്ടായിരുന്ന് പറഞ്ഞപ്പോ, ഖുറൈശികൾ വെച്ചൊരു കണ്ടീഷൻ ഉണ്ട്, ആ പാവപ്പെട്ടവരെ എറിഞ്ഞു ഓടിച്ചാൽ ഞങ്ങൾ നിന്നെ പിൻപറ്റിക്കൊള്ളാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ഓടിക്കണം, കീഴാളന്മാരൊപ്പം നടക്കരുത്. യേശു, വിശുദ്ധ യേശു, ഈസബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം,
ഈസബ്ന മറിയം ലേവി എന്ന ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചു പോണത് കണ്ടപ്പോ ഇതേ വാക്കുകൾ അന്നത്തെ യഹൂദികൾ പറഞ്ഞതായിട്ട് വേദഗ്രന്ഥത്തിലുണ്ട്. നീ എന്തിനാ ഈ കീഴാളന്റെ കൂടെ നടക്കുന്നത്? നീ എന്തിനാണ് ഈ അധമനായ ലേവിയുടെ കൂടെ നടക്കുന്നത്? വിശുദ്ധനായ യേശു ക്രിസ്തു സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് കൊടുത്ത മറുപടി രസകരമായ ചിന്തോദീപകമായ മറുപടിയായിരുന്നു. രോഗിക്കല്ലേ വൈദ്യന്റെ ആവശ്യമുള്ളത് എന്നാണ് യേശു ക്രിസ്തു നൽകിയ മറുപടി. രോഗിക്കല്ലേ വൈദ്യന്റെ ആവശ്യമുള്ളത് എന്ന് സയ്യിദുന ഈസബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുകയുണ്ടായി. ഈ പാവപ്പെട്ടവരെ ആട്ടിയോടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇറക്കി, ലാ തതുറുദിൽ ലദീന യദഊന റബ്ബഹും ബിൽ ഗദാത്ത് ബിൽഗദാതി വല്ലശിയ യുരീദൂന വജ്ഹഹു. അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ സ്മരിക്കുന്നവരെ നബിയെ നിങ്ങൾ ഓടിക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ ചികിത്സിച്ചു, എന്തൊക്കെ തെറ്റിദ്ധാരണ മാറ്റി. ഒരാൾ വന്നിട്ട് പുണ്യ നബിയോട് പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് ഒരു കറുത്ത കുട്ടി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കറുത്ത കുട്ടി എന്നെപ്പോലെ വെളുത്തൊരാൾക്ക്? അപ്പൊ ഭാര്യയുടെ ചാരിത്രത്തിൽ സംശയം ഉണ്ടായിട്ടാണ് ഈ ചോദ്യം വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വീട്ടിലെ എത്ര ഒട്ടകണ്ടെന്ന് ചോദിച്ചു. എത്ര ഒട്ടകണ്ട്? ആ ഒട്ടകത്തിന്റെ നിറന്താ എന്നതാണ്. ഏ, മറ്റേ ഒട്ടകത്തിന്റെ നിറന്താ? ഓ, അതിന് കറുപ്പാ. വേറെ ഒട്ടകത്തിന്റെ നിറന്താ? ചോപ്പാ. അതിന്റെ കുട്ടിയുടെ ഒട്ടകത്തിന്റെ നിറന്താ? അത് വേറെ നിറ. ഓ, എന്നാ അതേമാതിരി ഉണ്ടായതായിരിക്കും എന്ന് പരിശുദ്ധ റസൂല് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. മാതാപിതാക്കളുടെ അതേ നിറമാകണമെന്നില്ല സന്താനങ്ങൾക്ക്. പരമ്പരയിൽപ്പെട്ട ആരുടെയും നിറവും രൂപവും വരാമെന്നാണ് ജനറ്റിക് സയൻസ് പഠിപ്പിക്കുന്നത്. ഒരാൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോ കൈ ഇങ്ങനെ കാണിക്കുന്നുവെങ്കിൽ അത് അവന്റെ പിതാമഹന്മാരിൽപ്പെട്ട ആരോ സംസാരിച്ചപ്പോ കൈ ഇങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ആ വ്യക്തിയും ഇങ്ങനെ കൈ കാണിക്കുന്നത് എന്നാണ് ജനിതക ശാസ്ത്രം ജനറ്റിക് സയൻസ് പറയുന്നത്. അതുകൊണ്ട് നിറം നോക്കിയിട്ട് പത്നിയുടെ ചാരിത്ര ശുദ്ധിയെ സംശയിച്ച മനുഷ്യനെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചികിത്സിച്ച രീതി ആലോചിച്ച് നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര രസികത്വത്തോടു കൂടിയാണ് ആളുകളോട് വർത്തിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടക്ക് കാണാൻ വരുന്ന ഒരു ഗ്രാമീണനായിരുന്നു സാഹിർ. ഗ്രാമത്തിലെ ഉൽപ്പന്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാഴ്ചവെക്കാൻ കൊണ്ടുവരും. തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പട്ടണത്തിലെ ഉൽപ്പന്നങ്ങൾ കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അന സാഹിറും ബാദീന വനഹനു ഹാദിറു. നാം ഈ സാഹിറിന്റെ പട്ടണവാസിയായ സുഹൃത്താണ്, നാം ഈ സാഹിറിന്റെ നാഗരിക സുഹൃത്താണ്. സാഹിറാകട്ടെ നമ്മുടെ ഗ്രാമീണ സുഹൃത്തുമാണ്. ഒരു ദിവസം ഈ പാവപ്പെട്ട ഗ്രാമീണനായ സാഹിർ അങ്ങാടിയിൽ കൂടി പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നുകൂടി ചെന്നിട്ട് കണ്ണുപൊത്തിയിട്ട് ചോദിച്ചു, ആരാണ് ഈ അടിമയെ വാങ്ങുക എന്ന് ചോദിച്ചു. നമ്മളെ നാട്ടിലുണ്ട് കുട്ടികൾ കണ്ണുപൊത്തി കളിക്കാറ്. സാഹിറിന്റെ കണ്ണുപൊത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ അടിമയെ ആരാ വാങ്ങുക? അപ്പോ പാവം സാഹിർ പറഞ്ഞു, ഇത് വ്യാജമാണെങ്കിൽ എങ്ങനെ വാങ്ങുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുപൊത്തിയിട്ട് പിന്നെന്ന് പറഞ്ഞു, അള്ളാന്റെ അടുക്കൽ വ്യാജമില്ലല്ലോ. ശബ്ദം കേട്ട് തിരിച്ചു നോക്കിയ സാഹിറിന് മനസ്സിലായി പിന്നെന്ന് വന്നിട്ട് തന്റെ കണ്ണുപൊത്തിയത് പരിശുദ്ധ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്നിട്ട് ഒരു ദിവസം വല്ലാതെ ശകാരിച്ചു. ശകാരിച്ചപ്പോ എല്ലാം സൗമ്യനായ ക്ഷമാശീലനായ സിദ്ദീഖുൽ അക്ബർ കേട്ടു നിന്നു. വല്ലാതെ ശകാരം അതിര് കടന്നപ്പോ സിദ്ദീഖുൽ അക്ബർ ഒരു വാക്ക് പറഞ്ഞു പോയി, ഒറ്റ വാക്ക് അങ്ങോട്ട്. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയ പുണ്യ നബിയുടെ അടുക്കൽ ചെന്നിട്ട് സിദ്ദീഖുൽ അക്ബർ ചോദിച്ചു, വിഷമമായി പോയി, അങ്ങേക്ക് വിഷമമുണ്ടാക്കിയോ എന്റെ പെരുമാറ്റം? അബൂബക്കർ സിദ്ദീഖ് അങ്ങയയാള് ശകാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങേക്ക് വേണ്ടി മറുപടി പറയാൻ അല്ലാഹു ഒരു മലക്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ മലക്ക് സദസ്സിൽ ഇരിക്കുന്നത് ഞാൻ കാണുകയായിരുന്നു. പക്ഷേ അങ്ങ് മറുപടി പറയാൻ ഒരുങ്ങിയതോടുകൂടി ആ മലക്ക് എഴുന്നേറ്റ് പോവുകയും ആ സ്ഥാനത്ത് ഒരു പിശാച് വന്നിരിക്കുകയും ചെയ്തു. പിശാചിരിക്കുന്നയിടത്ത് എനിക്ക് ഇരിക്കാൻ കഴിയില്ലെന്ന് സിദ്ദീഖിന് അറിയില്ലേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം
در مصطفى كمنظر پرشد نبی ڈئی اند مائے سنہت اند کیندرم پرشد مائے گہم اند پر اند در مصطفى كمنظر میرے چشم تر کے اندر شواسی سمند چڑ تولم امتی سمند چڑ تولم انیائی سمند چڑ تولم پرشد نبی ڈا بغنم اند پر اند اند نرن کنان پرشد رسول مصطفى صلى الله عليه وآله وأصحابه وسلم در مصطفى كمنظر میری چشم تر کے اندر کبھی صبح آ گیا ہے کبھی شام آ گیا ہے چلپول پربادمانی اورما پریشد نبیڑ اورما چلپول پردوشمانی اورما دو جہان کے نعمتوں سے تیرے در پہ جو بھی مانگا رنڈ لوگ تند نعمت گل یندو قیانو انگیڑ کواڑ تنگل ون انگیڑ عمر پڑیل ون نیان اللہ وینوڑ چود چد میرے دامن طلب میں وہ تمام آ گیا ہے میرے دامن طلب میں وہ تمام آ گیا ہے എൻ്റെ തേട്ടത്തിൻ്റെ മടിത്തട്ടിൽ ആ ഉദ്ദേശങ്ങൾ മുഴുവനും വന്നു കഴിഞ്ഞിരിക്കുന്നു വജബിർക്ക് ശൈഖ് സാദി ബലഗൽ ഉലാ പുകാരേ തിരിഞ്ഞു നിന്നുകൊണ്ട് ശൈഖ് സാദി വിളിച്ചു പറഞ്ഞ മൂലംബരം ചെയ്ത മന്ത്രം ബലഗൽ ഉലാ ബികമാലിഹി കശഫത്തു ജാബി ജമാലിഹി ഹസനത് ജമീഉ ഖിസാലിഹി സല്ലു അലൈഹി വാലിഹി ആ മന്ത്രം മേരെ ദസ്തനാത്വാമേ ഉഹിജാമാഗയാഹേ ആ ചഷകമാണ് എന്റെ കയ്യിൽ വന്നിട്ടുള്ളത് ബലഗൽലയുടെ ചഷകം ആ ചഷകത്തിൽ നിന്ന് മധുമോന്തുവാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങയുടെ മുഖം സൂര്യമുഖം പോലെ അങ്ങ് ലോകത്തിന്റെ പ്രകാശമല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലൈലഹ തരി സുൽഫൈൻ തുത്താ തുറാഹത്ത് ജാനേ ആലം ഹേ അങ്ങയുടെ കറുത്ത ചന്തമുള്ള തലമുടി അങ്ങയുടെ ആ കറുത്ത തലമുടി കാർക്കുന്നൽ വല്ലൈലഹേ തരി സുൽഫൈൻ തുത്താ തുറാഹത്ത് ജാനേ ആലം ഹേ അങ്ങ് ലോകത്തിന്റെ ജീവനും പ്രാണനും ശാന്തിയുമല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രഖ്ദിയ മുസവ്വിറിനെ കലം തരേ ബാദ് അങ്ങയെ സൃഷ്ടിച്ച ശേഷം ശില്പിയായ തമ്പുരാൻ സർവശക്തനായ റബ്ബ് പേന താഴെ വെച്ചില്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തെരിക്കോന് കരേകടായി ആർക്കാണ് അങ്ങയെ പ്രശംസിക്കാൻ കഴിയുക മുസ്തഫ തെരിക്കോന് കരേകടായി യാ മുഹമ്മദ് നൂറ് മുജസ്സം യാ മുഹമ്മദ് നൂറ് മുജസ്സം യാ മുഹമ്മദ് നൂറ് മുജസ്സം يا محمد نور مجسم 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 اللهم صل وسلم وبارك على سيدي ونبي محمد وعلى آله وصحبه الممجد اللهم صل وسلم وبارك على سيدي ونبي محمد وعلى آله وصحبه الممجد اللهم صل وسلم وبارك على سيدي ونبي محمد وعلى آله وصحبه الممجدين